ഹലോ. ആ ഇല്ല, കുറച്ച് കഴിഞ്ഞ് വിളിക്കേ. അതെ, ചേട്ടനൊരു പൂജയിലാണ്. ഓക്കെ. ഹലോ. ആ ഇല്ല, പൂജയിലാണ്. ഹാ, അയാള് പ്രസംഗിക്കട്ടോ. വെള്ളമടിക്കുന്ന ഗാന്ധിയനെന്നും പറഞ്ഞ് നമ്മൾ പോസ്റ്റ് ഒട്ടിക്കും. ഏയ്, വേണ്ട വേണ്ട വേണ്ട, പ്രസംഗം തടസ്സപ്പെടുത്തൊന്നും വേണ്ട. ആ ശരി ശരി, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ഇത് റൊമ്പ അന്യായമടാ. എവ്വളോ നേരമാ ഞാൻ ഉണ്ട് അണ്ണനെ കാത്തുകിട്ടേ ഇരിക്കേ. വന്നിരിക്കത് പഴനിവേൽ ഷെട്ടിയാർന്ന് അവനുകിട്ട ചൊല്ലില്ല. എല്ലാം വേണ്ടതുപോലെ ചേട്ടൻ അറിയിച്ചിട്ടുണ്ട്, പക്ഷെ പൂജ കഴിയാതെ കാണാൻ പറ്റില്ല. അവളെ പെരിയ ടൈം എടുക്കുന്നത്, ഇതെന്ന പെരിയ യാഗമാ. ഉനക്ക് തെരിയാതെ ചുക, ഇന്ന സ്റ്റേറ്റ് പൂര കൺട്രോൾ പണിട്ട് ഇരിക്കണ മേടയിൽ ദേവരാജ് ഇല്ല. അവൻ തർണാകയിലെ എന്റെ ബംഗ്ലാവിന്റെ പൂമുഖത്ത് മേൽമുണ്ടഴിച്ച് അരയി കെട്ടി എന്റെ വറവും കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എപ്പോഴോ ലീസിനെടുത്ത് അവരുടെ ലൊടുക്ക് ടാങ്കർ ലോറി പൂറ സ്പിരിറ്റ് നിറച്ച് ആന്ധ്രാ ബോർഡർ കടത്തി കൊടുത്ത ഞാൻ താൻ ബാക്ക് ഇൻ 1972. ഒരു ചില്ലിക്കാശ് ചില്ലിക്കാശ് ഞാൻ വാങ്ങിയില്ലേ, എല്ലാമേ ക്രെഡിറ്റ് ക്രെഡിറ്റ് താൻ. പുരിതാ പിന്നവൻ വച്ചടി വച്ചടി വളർന്നു, എനിക്ക് നാൾക്ക് നാൾ നാശം. നിന്റെ ചേട്ടന് പഴയതൊന്നും ഓർമ്മയേ ഇല്ല, ജ്ഞാപകമേ കിടയാത്. പഴനിവേൽ ഷെട്ടിയാർക്ക് ആരുടെയും സൗജന്യം വേണ. ആനാ ഒരു ചിന്ന അഡ്ജസ്റ്റ്മെന്റ്, ഇന്ന തടവേ ഉന്നണ്ണൻ അതെനിക്ക് ചെയ്തു താനാവണം. വണക്കം മുരളി, എത്ര നാളായി കണ്ടിട്ട്. സൗഖ്യമാ? ഞാൻ നിന്നെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 3 മണിക്കൂറാച്ച്. എവിടെ തിരിഞ്ഞാലും ശത്രുക്കളാ ചെട്ടിയാരെ, അതുകൊണ്ടൊരു പൂജ കഴിപ്പിച്ചു, ശത്രു സംഹാരം. ദേവരാജ, നിനക്കറിയാമല്ലോ എന്റെ സ്ഥിതി. എങ്ങോട്ട് തിരിഞ്ഞാലും കഷ്ടവും നഷ്ടവും മാത്രം. നീ എനിക്കൊരു ഉദവി പണണം, കണ്ടിപ്പാ പണണം. എന്നാ? കേരളത്തിലെ ലിക്കർ പോളിസി മാറിയതിന്റെ പിന്നിൽ നീയാണെന്ന് എനിക്ക് തെരിയും. നീ മനസ്സ് വച്ച കേരളത്തിലെ സ്പിരിറ്റ് ബിസിനസ് മുഴുവൻ എനിക്ക് കിട്ടും. ലൈക്ക് ഓൾ ടൈംസ് നമുക്കൊരു പാർട്ണർഷിപ്പ് ഡീൽ. ചെട്ടിയാർക്കെന്റെ രീതികൾ അറിയാമല്ലോ. ഐ ബിലീവ് ഓൺലി ഇൻ ക്യാഷ് ഡോൺ ബിസിനസ്. ഏത് പട്ടീഷന് മുമ്പും കാശ് മേശപ്പുറത്ത് വയ്ക്കണം, അതാ എന്റെ രീതി. ദേവരാജ, നീ എന്നെ സഹായിക്കണം. For all time's sake. I'm sorry. No negotiation regarding this. നിനക്ക് വേണ്ടത് ഞാൻ കൊണ്ടുവന്നിരിക്കേ. കാശാണോ? എത്രയുണ്ട്? ചൊല്ലേണ്ടാ. സ്വീറ്റ് മെമ്മറീസ്. ഇത് പൂരാ നിനൈവുകൾ, നിന്റെ കഴിഞ്ഞ കാലത്തിന്റെ തെളിവുകൾ. ഇത് ഉന്നുടെ പാസ്റ്റ്, എന്നെങ്കിലും ഒരിക്കൽ പ്രയോജനപ്പെടുമെന്ന് കരുതി സൂക്ഷിച്ചു വച്ചതാണിതല്ല. കേരളത്തിലെ പത്രങ്ങൾക്കും ചാനലുകൾക്കും നാളത്തേക്കൊരു സെൻസേഷണൽ ഹെഡ്ലൈൻ. നീ ആരിപ്പോ? കേരളത്തിലെ പെരിയ വ്യവസായി. ഇത് വെളി വന്ന ജനങ്ങൾ ഉന്നെ ഉയരോടെ എരിച്ചിടുവങ്കെ. Now can we talk business? Sure. Da. ശരി. ഇത് ചെട്ടിയാരുടെ ഫേവറേറ്റ് ഐറ്റമാ, നല്ല ശുദ്ധമായ വാച്ച്.
എടേ ദേവരാജ, നോ ഹാർഡ് ഫീലിംഗ്സ്, എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ട. എടേ ദേവരാജ, എന്നെ ഇത്? എന്ന് ദേവരാജ ഇത്? ഞാൻ അങ്ങോട്ട് വരാം. നമസ്കാരം. താമസിച്ചു ഇല്ലടോ സോമരാജ. പിന്നെ മുതലാളി ഇപ്പൊ ചോദിച്ചതേ ഉള്ളൂ, ഞങ്ങളെല്ലാം ഒരു മണിക്കൂറായി വെയിറ്റിങ്ങാ. താമസിക്കാൻ കാരണം തന്റെ പത്രം തന്നെയാണോ സോമരാജ? കർഷക കൂട്ടായ്മയും ബോധവൽക്കരണവും കോട്ടയത്ത് അഖണ്ഡ സെമിനാർ ഉദ്ഘാടനവും ചെയ്തിട്ട് കെട്ടിയെടുക്കുവാ ഞാൻ. ഈ അച്ചായന്റെ ഓരോരോ തമാശകളെ. അന്യനാട്ടിൽ നിന്ന് റബ്ബർ ഇറക്കുമതി ചെയ്ത് ടയർ കമ്പനിയുടെ ലാഭം ഇരട്ടിപ്പിക്കുക, കൂട്ടത്തിൽ അണ്ടം കീർത്തിക്കുന്ന റബ്ബർ കർഷകരെ ഉദ്ധരിക്കാൻ മുക്കിനു മുക്കിന് കൂട്ടായ്മയും പത്രത്തിൽ കളർ സപ്ലിമെന്റ്. ശവാ, ഓ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, പ്രസ് ക്ലബിൽ നിന്ന് വെല്ലവന്മാർ ഇയാളുടെ പുറകെ മണം പിടിച്ചു വന്ന് ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടോന്നൊന്ന് ശ്രദ്ധിച്ചോളാം. ഓ ശ്രദ്ധിച്ചോളാം. നാളെ ഫ്രണ്ട് പേജിൽ 5 ഓളം അച്ചു നിർത്താലോ, മേടയിൽ ദേവരാജന്റെ വീട്ടിൽ ഉമ്മൻ കോശിയുടെ രഹസ്യ സന്ദർശനം. വരണം നേതാവേ, വരണം. ഇത്രയും നേരമായിട്ട് കാണാതിരുന്നപ്പോ ഞാൻ വിചാരിച്ചു അനിയൻ ഇനി വരത്തില്ലെന്ന്. വരാതിരിക്കാൻ പറ്റുമോ? അതുപോലത്തെ കാര്യങ്ങളല്ലേ ഇവിടെ നടക്കുന്നത്. തന്റെ ഇപ്പോഴത്തെ പോക്ക് കാണുമ്പോ എനിക്ക് പേടിയാവുന്നുണ്ട് ദേവരാജ. ആ ചെട്ടിയാരുടെ മരണത്തിൽ പലർക്കും പലവിധ സംശയങ്ങളും ഉണ്ട്. അതിലിനി എന്തോന്ന് സംശയം. കേസന്വേഷിച്ച സി എ ഇൻചാർജ് വരദരാജനും എസ് എ ഈപ്പനും കൂടി പുട്ടപ്പ് ചെയ്തേക്കുന്ന റിപ്പോർട്ട് പക്കയാ. എ ക്ലീൻ കേസ് ഓഫ് സൂയിസൈഡ്. സാമ്പത്തിക ബാധ്യതകളിൽ മനം തകർന്ന പഴയ ഒരു മദ്യരാജാവിന്റെ ദാരുണമായ അന്ത്യം അങ്ങനെ എല്ലാവരും കരുതിയിട്ടുള്ളൂ. പിന്നെ ഇയാളുടെ പൈങ്കിളി റിപ്പോർട്ടും കൂടി ആയപ്പോ സംഗതി കൺവിൻസിംഗ് ആയി. അല്ലടോ, ഇതൊരു ഡെഡ്ലി കോമ്പിനേഷനാ. തെങ്ങും കള്ളും വോഡ്കയും കേൾക്കുമ്പോൾ അല്പം തൊഴിലാളികൾക്ക് ഫ്ലേവർ ഉണ്ടെങ്കിലും സാധന സ്വയംഭരം. എ റിയൽ ഫെയർവെൽ ടു ഗ്ലൂം ഡ്രിങ്ക്. എന്റെ ടെൻഷൻ എനിക്കല്ലേ അറിയൂ ദേവരാജ. താം വിചാരിക്കും പോലല്ല കാര്യങ്ങൾ. ഇന്നലെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ലാതെ കൃഷി വകുപ്പ് മന്ത്രി ഇക്ബാലിൻ്റെ വക
ചെട്ടിയാരുടെ മരണത്തെക്കുറിച്ചൊരു ഒബ്ലിക് റെഫറൻസ്, പോലീസ് റിപ്പോർട്ടിങ്ങിന്റെ ഓതന്റിസിറ്റിയെ സംശയിക്കാൻ തൽക്കാലം ന്യായങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ഞാനത് ഒതുക്കി. പക്ഷേ അവൻ അടങ്ങുമെന്ന് തോന്നുന്നില്ല. തനിക്കറിയാലോ, അവന്റെ വാപ്പ മൊയ്തീൻ സാഹിബും ഈ ചെട്ടിയാരും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. സോ ഐ സ്മെൽ എ റാറ്റ്. ആ മന്ത്രി പുങ്കവൻ ഇപ്പോ അങ്ങനെ ചില സംശയങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ എന്താ കുഴപ്പം? ലോക്കൽ പോലീസ് റിപ്പോർട്ട് റിവേഴ്സ് ചെയ്തുകൊണ്ട് ഒരു അന്വേഷണം വേണമെങ്കിൽ നടപടിയെടുക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണ്. അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന റിമോട്ട് കൺട്രോൾ ഇദ്ദേഹത്തിന്റെ കയ്യിലാണെന്ന് നന്നായിട്ട് അറിയാം ആ കൊച്ചന്. അതല്ലടോ, ഇപ്പൊ തന്നെ ഞാനും താനും അടങ്ങുന്ന ഒരു നെക്സസ് ഭരണം കയ്യേറുന്നു എന്നൊരു പരാതിയുണ്ട് പലർക്കും. കള്ളുനയം ചർച്ച ചെയ്ത ഹൈപ്പവർ കമ്മിറ്റി യോഗത്തിൽ നിന്ന് ഞാൻ വിട്ടുനിന്നത് തന്നെ സഹായിക്കാനാണെന്ന് ഇയാളുടേതൊഴിച്ചുള്ള എല്ലാ പത്രങ്ങളും എഴുതി, ചാനലുകൾ ഒന്നടങ്ങ് റിപ്പോർട്ട് ചെയ്തു. പള്ളിയും പട്ടക്കാരും ഒക്കെ ഫലത്തിൽ എനിക്ക് എതിരുമായി. ഒന്ന് ചുമ്മാ ഇരിക്കണം സാറേ. കാർഷിക മുതലാളിമാർക്കുള്ള പ്രത്യേക ആനുകൂല്യങ്ങളും ഭൂമി വഴിച്ചു കൊടുക്കലും വിദ്യാഭ്യാസ കച്ചവടം ഒക്കെ കൂടി സഭയും സമുദായത്തെയും നന്നായി പരിപോഷിപ്പിക്കുന്നുണ്ടല്ലോ. അതിന്റെ നന്ദിയും സ്നേഹമൊക്കെ അവർക്ക് സാറിനോടുണ്ട്. കള്ളുനയം മാറി സ്പിരിറ്റ് കടത്തലും കള്ളച്ചാരായ ബിസിനസും പുഷ്ടിപ്പെടുമ്പോ കൊഴുത്ത് തീർക്കാൻ പോകുന്നതിൽ പകുതി പേരും ഈ കൂലം കഷ്ടമായി വിമർശിക്കുന്ന നിങ്ങളുടെ സഭയിലെ പ്രമാണിമാർ തന്നെയാ. തലപ്പത്തിരിക്കുന്നവന്മാര് തമ്മിലടിച്ചും കൈയിട്ടുവാരിയും ചിത്രപ്പെട്ടു പോയ വ്യാപാര വികസന സമിതി എന്നൊരു സംഘടന ഉണ്ടല്ലോ. പ്രതിവർഷം 697,000 രൂപ വരുമാനമുള്ള ആ പ്രസ്ഥാനത്തെ പർച്ചേസ് ചെയ്യാനും അതിവിടുത്തെ ഏറ്റവും വലിയ സ്വാധീന ശക്തിയായി വളർത്തിയെടുക്കാനും ഒരുപാട് ഊർജവും സമയവും ധനവും വ്യയം ചെയ്തിട്ടുണ്ട് ഞാൻ. അതിന്റെ കൂടെ നിൽക്കുന്ന സകലമായ ക്രിമികീടങ്ങളെ ഉദ്ധരിപ്പിക്കാനൊന്നുമല്ല. ബീങ് എ ബിസിനസ് മാൻ, ഐ വാണ്ട് സോളിഡ് റിട്ടേൺ ഫോർ മൈ ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ വികസന സമിതിയുടെ നിയന്ത്രണത്തിലുള്ള രാഷ്ട്രീയ കക്ഷി അടുത്ത മാസം നിലവിൽ വരും. ചൂണ്ടിക്കാണിക്കുന്ന ചിഹ്നത്തിൽ കണ്ണും പൂട്ടിക്കുത്തുന്ന വോട്ട് ബാങ്കിന്റെ ബലത്തിൽ ഭരണമുന്നണിയിൽ ഘടകകക്ഷിയുമാകും. അനാരോഗ്യത്തിന്റെ പേരും പറഞ്ഞ് എനിക്ക് വേണ്ടി മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു തരാൻ ഗോദയിലുള്ളൊരാൾ എപ്പോഴേ തയ്യാർ. സോ ഇറ്റ് ഈസ് സ്മൂത്ത് സെയിലിംഗ്. രാഷ്ട്രീയത്തിൽ ഒരിക്കലും കാര്യങ്ങൾ താൻ കരുതുന്ന പോലെ അത്ര സിമ്പിൾ അല്ല. നോ, എവരിതിങ് ഈസ് സിമ്പിൾ. As simple as a straight line. നേർരേഖയിലൂടെ മുന്നോട്ടുള്ള പോക്കിൽ വഴിമുടക്കാൻ ആരെങ്കിലും വന്നാൽ കട്ടിക്കരിന്റെ ശവങ്ങൾ ഇനിയും കൊച്ചി കടപ്പൊട്ടടിയും. അറിയാലോ, ഓരോ നോട്ടും സാറ് വരുടെ അപ്സെറ്റ് ആവണ്ട. ചെയ്തിരുന്ന ഉപകാരങ്ങൾക്കെല്ലാം കൂടി ഞാൻ ഒരു വിലയിട്ടിട്ടുണ്ട്. സാറിന്റെ ഏറ്റവും വലിയ സ്വപ്നത്തിന്റെ വില. നാട് കെട്ടിയാലും നാട്ടാർ മുറിഞ്ഞാലും എനിക്കൊന്നും പറയാനില്ലെന്ന് മാത്രം പറയുന്ന നേതാവിനെ വലിയ താഴേക്കിടണമുള്ള. ഒന്നുകിൽ പാർട്ടിയുടെ ആസ്ഥാന പുണ്യാളനായി വാറ്റി ഹൈക്കമാൻഡിൽ കുടിയിരുപ്പ്, അല്ലെങ്കിൽ പരമപദം പോകി ഡൽഹിയിൽ അങ്ങ് സുഖവാസം. അണിയറയിൽ ചരട് വലിക്കുന്ന സൂത്രധാറിന്റെ വേഷം അഴിച്ചുവെച്ച് സാറിന് അരങ്ങത്തേക്ക് വരാം. ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയായി. അയ്യോ, അത് തന്നെയാണ് ഞങ്ങളെ പത്രത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. നടക്കൂ മുതലാളി? നടക്കുവനിയാ, അല്ലെങ്കിൽ നടത്തും. ഈ ദേവരാജൻ, ബിലീവ് മീ, നോ വൺ ക്യാൻ സ്റ്റോപ്പ് അസ്.
ഓട്ടം പോവോ? ഇത് പോവില്ല. അവിടെ അവിടെയോ? ആ അവിടെ. പോവോ? എങ്ങോട്ട്? ആ കേറ് കേറ്. 50 രൂപയാവും. അവിടെ തന്നെ കണവണ വർത്താനം വേണ്ടെന്ന് വെച്ചിട്ട് പറയാ. ഇത് വർക്ക് ചെയ്യില്ലേ? ഇത് ഓടില്ലേന്ന്? ഓടും, പക്ഷെ ഓടിക്കാറില്ല. അതെന്താ? അതങ്ങനെയാ. കൂടുതൽ ഡയലോഗ് ഒന്നും വേണ്ട സാറേ. 50 രൂപയ്ക്ക് സമ്മതമാണേ പോവാം, അല്ലെങ്കിലേ ആളെ മെനക്കെടുത്ത് അത് വണ്ടി കാലിയാക്കും. അങ്ങനെ പറഞ്ഞാൽ ശരിയാവും. സ്റ്റാൻഡിൽ കിടക്കുന്ന ഓട്ടോ ഓട്ടം വിളിച്ചപ്പോ ഉണ്ടേ? ആഹാ, ഇങ്ങോട്ട് ഇറങ്ങിയേ, ഇറങ്ങ. ആഹാ, ഇങ്ങോട്ട് ഇറങ്ങ, ഇറങ്ങിക്കേ. വേണ്ട വീരാ, എന്താണ് രാവിലെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ? പുതുതായിട്ട് വകുപ്പ് പഠിപ്പിക്കാമെന്ന സാറാ. സ്റ്റാൻഡിൽ കിടക്കണ ഓട്ടോ ഓട്ടോ വിളിച്ചാ പോണം, അതും മീറ്റർ ഇട്ട് ഓടണം. സംശയം വല്ലോണ്ട് ചോദിച്ച് ക്ലിയർ ആയിക്കോ. എപ്പോഴും സാറിനെ കൈ കിട്ടിന്ന് വരില്ല. ഒന്ന് മാറിക്കേ. അണ്ണാ വണക്കം. ആഹാ, വണക്കം വണക്കം. എന്താ എന്താടാ ദൈവം, എന്താണ് പ്രശ്നം? അതെ ചേട്ടാ, ഞാനിവിടെ ആദ്യമായിട്ടാണ്. ഈ സ്ഥലം നല്ല പരിചയം പോരാ? പോണ്ട അഡ്രസ് കയ്യിലുണ്ട്. ഈ ചങ്ങാതിയിൽ ഓട്ടോയിൽ കയറിയപ്പോ മൂപ്പര് പറയാ അവിടം വരെ പോകാൻ 50 രൂപയാവൂത്ര. മീറ്ററിൽ കാണുന്ന തുക തരാന്ന് പറഞ്ഞിട്ട് സമ്മതിക്കണമില്ല. ഇവിടെ മീറ്റർ ഓടിക്കില്ല അത്രേ. അത്രേ ഉള്ളൂ? ഇത് വെറും സിമ്പിൾ ഇഷ്യൂ അല്ലേ? അതെയോ? നമുക്ക് വഴി ഉണ്ടാക്കാം സാറേ. ഏ, സാർ ഇപ്പൊ പറഞ്ഞില്ലേ ഇവിടെ ആദ്യമായിട്ട് ആ സ്ഥലം നല്ല പരിചയം ഇല്ലാന്നൊക്കെ? അതായതിന്റെ ഒരു മൂല കാരണം, ഈ നാടത്ര ശരിയല്ല സാറേ. ഇവന്മാരൊക്കെ മഹാപെശക് ടീമുകളാണെന്നേ. അതുകൊണ്ട് രാവിലെ വഴക്കിനും വക്കാണത്തിനും ഒന്നിക്കാതെ പറഞ്ഞ കാശും സംബന്ധിച്ച സ്ഥലം വിട്ടോ. കൂടെ ലേഡീസ് ഒക്കെ ഉള്ളതല്ലേ. എടാ വീര, വണ്ടി എടുത്തോ, സംഗതിയൊക്കെ സോൾവ് ആയി. അതെ ചേട്ടാ, നമ്മളാരാ മനസ്സിലായില്ല. ഓഹോ, നമ്മളൊരു പാവം. അല്ലറ ട്രേഡ് യൂണിയൻ പ്രവർത്തനമൊക്കെ ഉണ്ട്. ഓൾ കേരള ഓട്ടോ ഡ്രൈവേഴ്സ് കോൺഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറിയാണ് സദാനന്ദൻ. ആശ്വാസായി. അതെ സദാനന്ദൻ ജി, ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ചാ, എനിക്ക് ഈ ഓട്ടോയിൽ തന്നെ പോണം, അതും മീറ്റർ ഇട്ട് തന്നെ പോണം. അതൊരു സാധാരണ ഉപഭോക്താവിന്റെ അവകാശമല്ലേ. സദാനന്ദൻ ജിയെ പോലൊരു തൊഴിലാളി നേതാവിന് അത് മനസ്സിലാവുമെന്ന് എനിക്ക് ഉറപ്പാ. അവകാശം പറയാൻ കാലുകുത്തിയ കളം തെറ്റിപ്പോയി മോനു. വെറുതെ വെടക്കാക്കാൻ നിക്കണ്ട, നല്ല ബുദ്ധി പറഞ്ഞോടു. നിങ്ങളെ കൈയെടുക്ക്. കൂടുതൽ ഷൈൻ ചെയ്യല്ലേ. ഞാനൊന്ന് കഴിഞ്ഞൊടിച്ചാൽ ഈ പിള്ളേരെല്ലാം കൂടി കൊത്തി നുറുക്കും തന്നെ. എന്താ എന്താ ഇവിടെ, എന്താ ഇവിടെ പ്രശ്നം സാധനജി? ഈ പുന്നാരമോൻ എന്റെ കാലിലടെ തന്നെ ചെയ്തു പഠിക്കണോന്ന് പറഞ്ഞു കൊടുറോ അവനോട്. മൊയിലേറെ ഓത്ത് കൊടുപ്പിക്കണ്ടാ. എന്താടാ നിനക്ക് കോർക്കാൻ സദാനജിയെ കിട്ടിയുള്ളോ? ഇല്ല സാർ, ഞാൻ ഓട്ടം വിളിച്ചപ്പോ മീറ്റർ ഇട്ട് പോവാൻ. മീറ്ററോ? എന്ത് മീറ്റർ? അല്ല സാർ, ഞാൻ ഈ ഓട്ടോടെ. ഓട്ടോയോ? ഏതോട്ടോ? ആ, സാറിന്റെ അമ്മായിയമ്മയ്ക്ക് പേറ്റുനോവ് ഉണ്ടായപ്പോ കെട്ടിയെടുത്തോണ്ട് പോയ ഓട്ടോ ഇല്ലേ? സെയിം ഓട്ടോ. പോലീസുകാരനാണോടാ കളിപ്പിക്കുന്നത്? പിന്നെ ഞാൻ Go!
ഇവിടെ വാടാ. എടാ സദാനന്ദ, ഈ മൂന്ന് ചക്രമുള്ള സാധനം സാധാരണക്കാരന്റെ വാഹനമാടാ. സ്ഥലപരിചയമില്ലാത്ത ആൾ ഇവിടെ ഒന്ന് ഇറങ്ങുമ്പോൾ അയാളെ എത്തേണ്ടടുത്ത് എത്തിക്കാനുള്ള സാമൂഹിക ഉത്തരവാദിത്വം ഇത് ഓടിക്കുന്നവനുണ്ട്. അല്ലാതെ പുറകിലിരിക്കുന്ന യാത്രക്കാരനെ കഴുത്തറുത്തുകൊണ്ട് ശത്രുവായിട്ടല്ല കണ്ടത്. കേറടാ കേറ. നിയമം നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ. കേറ വണ്ടി എറ. വണ്ടി എറ. എറ വണ്ടി. ആ ചെല്ല്, നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടോ. ദാ 15 ഇത് മതിയാവും. അവിടെ ചെന്ന് ഒരു പരാതി എഴുതിക്കൂടെ ഞാൻ നിന്നെയൊക്കെ നല്ല ചാർത്തി ചാർത്തി എന്ന് പറഞ്ഞിട്ട് തല്ലി ഇതൊരു പോലീസുകാരനെ കൂടാകുമ്പോ കേസ് നല്ല സ്ട്രോങ് ആവും. വണ്ടി എറ. വണ്ടി എറ. നിക്ക് 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 നിക്ക്. പരാതി എഴുതി കൊടുക്കാൻ നിനക്ക് എന്റെ പേരറിയോ? ഇല്ല. ഭദ്രൻ. ഭദ്രൻ കെ മേനോൻ. എവിടെ പോയി ഒളിച്ചാലും പങ്കിടെ മോനെ പൊക്കണം സാറേ. അവനെ അകത്ത് കയറ്റി ഇടിച്ച് ഇഞ്ച പരിവാക്കണം. അല്ലെങ്കിൽ എനിക്കോ ഈ വർഗീസിനോ നാട്ടിൽ തലയും പൊക്കി നടക്കാൻ പറ്റില്ല. എങ്ങാണ്ടെന്നോ വന്നൊരു ചെറ്റയുമായി കോർത്ത് ഞാൻ തോറ്റു എന്നറിഞ്ഞ ആ നിമിഷം ദേവരാജൻ മുതലാളി എന്റെ പേര് വിട്ടു. അത് ഓർക്കുമ്പോ എന്റെ കൈയും കാലും വിറക്കി. സാറേ, പറയുന്നത് അവിവേകമാണെങ്കിൽ പൊറുക്കണം. എന്നാലും പറയാ, ഈ ജങ്കാർ ജെട്ടിയിൽ ഓട്ടോക്കാരെ കുറിച്ച് പരാതി കിട്ടാത്ത ഒരൊറ്റ ദിവസം പോലുമില്ല. നാട്ടുകാരെ അവന്മാരെ വിളിക്കുന്ന എന്താണെന്നറിയോ? ഓട്ടോ കമ്പനിയിൽ നിന്ന് ക്രിമിനൽ കേസിൽ പ്രതിയാകാത്ത ഒരൊറ്റൊരുത്ത പോലും അവരുടെ കൂട്ടത്തിലില്ല. സാറേ, ഇവന്റെയൊക്കെ ശരിക്കുള്ള തൊഴിൽ ദേവരാജൻ മുതലാളിക്ക് വേണ്ടി കള്ളച്ചാരായം കടത്തലും തല ഒഴിപ്പിക്കലും ഒക്കെയാണ്. നിന്റെ അഭിപ്രായം ആരെങ്കിലും ചോദിച്ചോ? ഇതാ പൊന്നുമോനെ, പോലീസ് ട്രെയിനിങ്ങിന്റെ പുതുമോളിയും കൊണ്ട് ക്രമസമാധാനം പഠിപ്പിക്കാൻ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വന്നാലുണ്ടല്ലോ. കാച്ചിക്കളയും ഞാൻ. ഞാനീ പറയുന്നതേ താനും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിട്ടാ. ഇടൂ സദാനന്ദ, ഓട്ടോ കമ്പനിയെ ഒറ്റയ്ക്ക് നിരത്തിയിട്ട് തന്നെയും വർഗീസിനെയും പരാതി തരാൻ ഇങ്ങോട്ട് കയറ്റിവിട്ടവൻ അവൻ വെറും അത്താഴം മുടക്കിയല്ല, ഏതോ മുന്തിയ ഇനമാ. എന്ത് മുന്തിയ ഇനമാണേലും അവന്റെ വിഷപ്പല്ല് പറിച്ചെടുക്കണം സാറേ. ഈ സദാനന്ദന് നേരെ പൊങ്ങിയ കൈ ഇനി ഒരുപിടി അന്നം വാരാൻ പോലും അവന് ഉപകാരപ്പെടരുത്. അപ്പോഴേ നമ്മൾ എന്തിനെങ്കിലും എടുത്തിയാടി പുറപ്പെടുന്നതിന് മുമ്പ് രണ്ടു വട്ടം ആലോചിക്കുന്നതല്ലാണ് കേട്ടോ. അവൻ സദാനന്ദ, ഓ ഇവനാണല്ലേ നീ എല്ലാം കൂടി പറഞ്ഞു പെരുപ്പിച്ച മഹാ അവതാരം. ഒന്ന് നിക്കടാ. സമ്മതിച്ചടാ നിന്റെ ചങ്കൂറ്റം. പോലീസുകാരനെ ഇടിച്ച് താഴെയിട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് വിരിഞ്ഞു നിൽക്കുന്നോടാ നാറി. കണ്ടവനൊക്കെ പിടിച്ചു വെച്ചു കൊടുക്കുന്ന നിന്റെ ഈ നാറിയ കൈയും കൊണ്ട് എന്റെ നേർക്ക് വന്ന തിരുമ്മിത്തരും ഞാൻ ഇങ്ങനെ തിരുമ്മ. എനിക്കറിയാം, പറയട്ടെ. കെ പി എസ് ബാർ, എസ് ഒ ബാർ, 1966 bar 2001, സ്പെഷ്യൽ ഓർഡർ ഫോർ ക്യാൻസലേഷൻ ഓഫ് സസ്പെൻഷൻ ആൻഡ് റീഇൻസ്റ്റേറ്റ്മെന്റ് ഓഫ് സബ് ഇൻസ്പെക്ടർ ഈപ്പൻ. ഭരണം മാറിയപ്പോ ചുളിവിലിതങ്ങ് ഒപ്പിച്ചെടുത്തു അല്ലേ? സസ്പെൻഷനും റദ്ദാക്കി, ഇവിടെ ഒരു പോസ്റ്റിംഗും തരപ്പെടുത്തി, ഈ കസേരയിലോട്ട് കയറി ഞെളിഞ്ഞിരുന്നിട്ട് 6 മാസമല്ലേ ആയുള്ളൂ. കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ പച്ച പിടിച്ചു വരുന്ന സമയത്ത് വെറുതെ എന്തിനായി ഇപ്പ നമ്മള് തമ്മിൽ ഇപ്പൊ ഒരു പ്രശ്നം? സാർ, ഓ അല്ല, സാറിനെ മനസ്സിലായില്ലേ? ഓ സാറ്, അത് കൊള്ളാം. അതിനെന്താ, മനസ്സിലാക്കി തരാലോ കാര്യങ്ങള്? നമുക്കകത്തിരുന്ന് സംസാരിക്കാം. അകത്തോ? അകത്തല്ല, അകത്ത്. ഓൾ കേരള ഓട്ടോ ഡ്രൈവേഴ്സ് കോണ്ടം ഫെഡറേഷൻ ഇവിടെ ഉണ്ടാവണം. അകത്തേക്ക് വരണം വിളിക്കുമ്പോ. സാറ് വരുന്നു വരും ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ തന്നെ നേരിട്ട്. ആളറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയതാ ഇദ്ദേഹം. അത് മുൻപരിചയമില്ലാത്ത സ്ഥലത്ത് വന്നുപെട്ട ഒരു കുടുംബത്തെ സംഘം ചേർന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിക്കുമ്പോ കണ്ണും പൂട്ടി നോക്കി നിൽക്കുന്നത് എന്തുപകാരസ്മരണയുടെ പേരിലായാലും ശരി, തെറ്റാണ്, അക്ഷന്തവ്യമായ തെറ്റ്. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാതെ അറിയാൻ ശേഷിയുള്ളവരാണ് പോലീസുകാരിൽ പലരും. പക്ഷേ എവിടെ ഉണ്ടാവുമല്ലോ നാണം കെടുത്താനായിട്ട് കുറെ ഈപ്പന്മാർ.
അല്ലേ ഇപ്പ എന്റെ സ്റ്റേഷൻ അതിർത്തിക്കുള്ളിൽ ഇനിമേൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവരുത്, ഉണ്ടാവാൻ പാടില്ല. നിലവിലുള്ള പെൻഡിംഗ് കേസസിന്റെ മുഴുവൻ ഡീറ്റെയിൽസും എനിക്ക് കിട്ടണം, വിത്ത് ദെയർ കറന്റ് സ്റ്റേറ്റസ്. കിട്ടിയില്ല. ഫുഡൊക്കെ കഴിച്ചോ? ഇല്ല സർ. എന്നാ ചെല്ല. ഇപ്പോ എന്തോ ഇപ്പൊ പറഞ്ഞ ഫയലുകളൊക്കെ നാളെ രാവിലെ കൃത്യം 10 മണിക്ക് എന്റെ മേശപ്പുറത്തുണ്ടാവണം. ഓൺ മൈ ടേബിൾ. അവിടെ കളിക്കാൻ എന്തൊക്കെ ഉണ്ടെന്നറിയോ? അച്ഛൻ പോയി കണ്ണിന്റെ അഡ്മിഷൻ ഒക്കെ ശരിയാക്കി ഇപ്പൊ വരും. അച്ഛൻ വന്നിട്ട് ദൈവമേ വരാറായല്ലോ. ആ മോള് നല്ല കുട്ടിയെ ഇവിടെ ഇരുന്ന് കളിച്ചോണം. അമ്മ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. നിന്റെ അച്ഛന് വിശന്ന പിന്നെ കണ്ണു കാണില്ല. ബെഗന തനി ബെഗൻ. യൂണിഫോം ഇട്ട് ആ പോലീസ് ജീപ്പിൽ ഒന്ന് അവിടെ വരെ പോയാ മതി. അപ്പൊ ആ ഗ്യാസ് ഏജൻസിക്കാര് സിലിണ്ടർ എടുത്ത് ജീപ്പിൽ വെക്കും. ചെയ്യില്ലല്ലോ, അധികാര ദുർവിനിയോഗം അത്രേ. ആരാണോ ഇങ്ങനെ വായി കൊള്ളാത്ത വാക്കൊക്കെ കണ്ടുപിടിച്ചത്? നിന്റെ അച്ഛൻ എത്തിയോ? കൊള്ളാലോ, വന്നിറങ്ങി ബോർഡ് തൂക്കി ഉടനെ കിട്ടിയില്ലോ അഞ്ചാറ് രോഗികളെ. ഇവിടെ ഒന്നും നല്ല ഡോക്ടേഴ്സ് ഇല്ലാന്ന് തോന്നുന്നു. അതേ, ഇപ്പൊ ആൾക്കാർക്കൊക്കെ ഹോമിയോപ്പതിയിൽ നല്ല വിശ്വാസം. അതിവിടെ പറഞ്ഞിട്ട് എന്താ കാര്യം? ആ മുറ്റത്തെ മുല്ലയ്ക്ക് മണമല്ലോ. എന്താ എടോ? അതുകൊണ്ടല്ല, താൻ കൊടുക്കുന്ന മരുന്ന് കഴിച്ച് തിന്ന് വരെ ഒരു രോഗിയും രക്ഷപ്പെട്ടായിട്ട് എന്റെ അറിവിലില്ല. ആ സാറേ, ഹോമിയോപ്പതി എന്ന് പറഞ്ഞ ലോങ് ടേം ട്രീറ്റ്മെന്റ്. അസുഖം വേരോടെ പറിച്ചെടുക്കാൻ സമയെടുക്കും. ഇതുവരെ എനിക്കതിന് ഭാഗ്യമുണ്ടായിട്ടില്ല. എവിടെയെങ്കിലും ചെന്ന് അഞ്ചാറ് പേഷ്യൻസിനെയും കിട്ടി അവർക്ക് ആദ്യത്തെ ഡോസ് മരുന്ന് കൊടുക്കും. അപ്പോഴേക്ക് ഇയാൾക്ക് സ്ഥലം മാറ്റോ സസ്പെൻഷനോ ആവും. പിന്നെ എല്ലാം കെട്ടിപ്പെറുക്കി അടുത്തടുത്തേക്ക്. ഇവിടെയെങ്കിലും ഒന്ന് ഉറച്ചാ മതിയായിരുന്നു. വന്നിറങ്ങിയ ലക്ഷണം കണ്ടിട്ട് ഇവിടെയും തദൈവ. ഇല്ലടോ, ഇവിടെ ഒരു കുഴപ്പം ഉണ്ടാവൂല. നാട്ടുകാരെ മുഴുവൻ താൻ തന്റെ പഞ്ചാര ഗുളിക കൊടുത്ത് ഒരു വഴിക്കാക്കിക്കോ. പിന്നെ ഒരാഴ്ചയായി സാധനങ്ങൾ ഷിഫ്റ്റിങ്ങും എടുത്തു വെക്കലും ഒക്കെ ആയിട്ട്. അപ്പൊ എങ്ങനെയാ? എന്ത്? Thank you.
ആരാ നിങ്ങളൊക്കെ? ആ സാമ്പാർ കുറച്ചും കുറച്ച് അമ്മച്ചി. ഇല്ല വേണ്ട, ഞാൻ തന്നെ എടുക്കാം. ഓക്കേ. അല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ മനസ്സിലാക്കി തരാം, ഇരിക്കേ ഇരിക്കേ. എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടേ? വേണ്ടത് എന്താന്ന് പറഞ്ഞ തരൂ മാഷേ. എടാ ഇതാടാ ഇഡ്ഡലി സാമ്പാർ. നമ്മുടെ ചായക്കടക്കാരൻ കേശവനുണ്ടല്ലോ, ആ തെണ്ടിയോട് പോയി പറയണം ഇവിടെ വന്ന് ഈ അമ്മച്ചിക്ക് ശിക്ഷപ്പെടാ. അത് ശരിയാ, ദൈവത്തെ ഓർത്തൊന്ന് പറ. ആരാ നിങ്ങളൊക്കെ? എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? നാക്കി നെരി പോകുന്നതിന് മുമ്പ് ചൂട് ചായ ഒരു പുകയും. ഒടുക്കത്തെ ഫീലിംഗ് ആ മോളെ. എല്ലാം കൂടി കൊറേ ലോഡടിക്കേണ്ടി വരും. അല്ലടാ സോമു, പിന്നെ അങ്ങനെ അങ്ങ് ഒതുക്കി മാറ്റാൻ പറ്റുമോ? ടെൻഷൻ വേണ്ട മാഷേ, ഇന്ന് വൈകുന്നേരം ആവുമ്പോഴേക്കും ഈ സാധനങ്ങളൊക്കെ മാറ്റി ഈ വീട് ഞങ്ങൾ അങ്ങ് കാലിയാക്കി തരാം. കാലിയാക്കാനോ? എന്താ ഈ പറയുന്നേ? എന്തിനാ ഇതൊക്കെ ഇവിടുത്തെ അടുത്ത് മാറ്റുന്നേ? എന്താ മാഷേ, വിറ്റ വീട്ടിൽ ഈ സാധനങ്ങൾ കെട്ടി പിടിച്ചോണ്ടിരിക്കുകയാണോ? വിറ്റ വീടോ? എന്റെ വീട് ഞാൻ ആർക്കും വിറ്റിട്ടില്ലല്ലോ. ഈ ദേവരാജന്മാരുടെ ഓരോ തമാശകള്, അങ്ങനെ ഓരോ വസ്തുക്കൾ വാങ്ങും, പക്ഷെ വിൽക്കുന്നവരെ അറിയല. ഇത് തന്നെയാ നമ്മുടെ ഹസൻ കോയക്കും പറ്റിയത്. അയാളുടെ ഹോട്ടൽ മുതലാളി വാങ്ങി, പക്ഷേ ഞങ്ങൾ പറഞ്ഞപ്പോഴാ അയാളത് അറിയുന്നത്. അയാളെ മോനടുത്തുണ്ടായിരുന്നു. ആ പന്തിക്ക് വാശി, ഒഴിഞ്ഞേരാൻ പറ്റിയല്ലാന്ന്. പിന്നെ ഞങ്ങൾ അവനെ അങ്ങോട്ട് ഉറക്കി. ആഹാ, അപ്പൊ അതാണ് കാര്യമല്ലേ? നാള് കുറയായി നിന്റെ ഈ ദേവരാജന്റെ പിണിയാളുകൾ എന്റെ തറവാടിന്റെ കോലാൽ കയറി ഇറങ്ങുന്നു. അയാൾക്ക് ഇവിടെ സായിപ്പന്മാരെ കുളിപ്പിക്കുന്ന റിസോർട്ട് തുടങ്ങണം പോലും. പട്ടിണിയും പരിവട്ടവും ഉണ്ട്, പക്ഷേ എന്റെ പരദേവതയുടെ കടാക്ഷമുള്ള ഈ മണ്ണ് ഒരു കള്ളുഷാപ്പുകാരനും ഞാൻ തീരെഴുതി കൊടുക്കില്ല. വെറുതെ ആംബിയർ കൂട്ടി തടി ബെടക്കാക്കാൻ നോക്കണ്ട. നിന്റെ ഈ വീടും പറമ്പും തീരെഴുതിയ പ്രമാണമായത് പിടിക്കേ. മുതലാളിക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട്, യശോധരൻ. അയാളുടെ പേർക്കാ തീരെഴുതി കൊടുക്കണ്ടേ? വെറുതെ അല്ലടോ, 10 ലക്ഷം രൂപ തന്റെ അണ്ണാകളോട് കുത്തി കയറി തരും. അഡ്വാൻസ് ഇത് വാങ്ങിച്ച് മര്യാദക്ക് രജിസ്റ്റർ ഓഫീസിൽ വന്ന് ഒപ്പിട്ട് തന്നു. ഭീഷണിയാണോ? കടക്കണ എന്റെ പടിക്ക് പുറത്ത്. ഹലോ, ഹലോ സാർ, എന്റെ വീട് കുറെ പേർ ചേർന്ന് ആക്രമിക്കുന്നു. അതെ, പെട്ടെന്ന് എത്തണം സാർ. അഡ്രസ്: പത്മനാഭൻ, കോയിക്കര. ആ അതെ. ഓ, അറിയിക്കേണ്ടവരെയൊക്കെ വിവരം അറിയിച്ചല്ലോ. അപ്പൊ നമുക്കിനി കളി തുടങ്ങാം. എന്താ എന്താ ഇത്? എന്തു പറ്റി? ആരാടാ നീ? എന്താടാ ഇത്? വിട്ടുപിടി സാറേ, അത്രത്ത് കിണ്ടി കളിക്കല്ലേ. വേണ്ട സാർ, ഞാൻ പറയുന്ന കേൾക്ക്, ഇത് മോദനാളിന്റെ സെറ്റപ്പാ.
നമ്മൾ ഇതിൽ ഇടപെടണ്ട. ഒന്ന് വിടുവോ എന്നെ. എടാ ഇത്രയും വലിയ തന്തയിലായ്മ നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റുള്ളൂ ഒരു പോലീസുകാരന്? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി സാറിന്റെ ഇഷ്ടം. അറിയാവല്ലോ നമ്മുടെ പി സി രഹ്മാന്റെ കേസ്. ഇപ്പൊ കുടുംബം തെരുവില്ല. കുഞ്ഞുകുട്ടി പരാതിയിലുള്ള ആൾക്കാരാ നമ്മളൊക്കെ. വെറുതെ മുതലാളിയായിട്ട് ഇടഞ്ഞോണ്ടൊരു ഇടപാട് വേണേ അയക്കും, പക്ഷെ എന്നെ വിട്ടേരും. ദൈവത്തെ ഓർത്ത് ഞങ്ങളെ രക്ഷിക്കണം. നിങ്ങൾക്കുമില്ലേ കുടുംബവും കുട്ടികളും ഒക്കെ? അതൊക്കെ ഉള്ളതുകൊണ്ടാ മാഷെ ഞങ്ങൾ പോകുന്നത്. വെറുതെ സംഗതി വഷളാക്കാതെ അവര് പറയുന്ന എന്താണെന്ന് ചേച്ചി. തീറാധാരൻ രജിസ്റ്ററാക്കി കൊടുത്തപ്പോ അവരെന്നെ ഏൽപ്പിച്ച തുകയാ ഇത്. എത്രയുണ്ട്? 10 ലക്ഷം. 6 ലക്ഷത്തിന്റെ ഡിഡിയും ബാക്കി കാശും. അതിന്ന് 50,000 രൂപ അവന്മാരെടുത്തു. സ്വന്തമെന്ന് പറയാൻ ആ കൂടെ ഉണ്ടായിരുന്ന മുതല. കാരണവന്മാര് കൈമാറി തന്ന സുഹൃതം അതും കൈവിട്ടു പോയല്ലോ എന്ന് ഓർക്കുമ്പോ. ഏതായാലും ദേവരാജൻ മുതലാളി ഇങ്ങനെ ഒരു അക്രമം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുതലാളിക്ക് റിസോർട്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇയാളുടെ വീട് തന്നെ വേണമെന്നുണ്ടോ? അതും ഏതോ യശോധരന്റെ പേരിൽ തീര് നടത്തിയിട്ട്. അതുകൊണ്ട് സാറേ, നമുക്ക് വിശദമായിട്ടൊന്ന് അന്വേഷിച്ചിട്ട് വന്ന്. മാഷ് ചായ കുടിക്കും. മാഷ് ഫോൺ ചെയ്തപ്പോ ഇവിടുന്ന് വന്നത് ഹെഡ് കോൺസ്റ്റബിൾ സുകുമാരൻ നായരും കോൺസ്റ്റബിൾ വർഗീസുമാണെന്ന് ഉറപ്പല്ലേ? അതെ. അതിന് സുകുമാരൻ നായർ ഇവിടെ വന്നിട്ടേ ഇല്ലല്ലോ. അയാളിന്ന് ലീവാ സാറേ. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് കാര്യങ്ങളൊക്കെ വിശദമായി. വർഗീസ് സർ. വർഗീസ് നിദ്ദേഹത്തെ അറിയോ? ഏയ് ഇല്ല സർ. മുമ്പ് കണ്ടിട്ടേ ഇല്ല? എന്തോ പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നില്ല സർ. മാഷ് ഇന്ന് ഇവിടെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ആരോ ചിലർ കയറി പ്രശ്നം ഉണ്ടാക്കിയപ്പോ മാഷ് എനിക്ക് എന്ന പരാതിയിൽ എഴുതിയിരിക്കുന്നത് വർഗീസും സുകുമാരൻ നായരും കൂടി അവിടെ ചെന്നിരുന്നു. ശരിയാണോ? അയ്യോ ഇല്ല സർ. സുകുമാരൻ സാറിന് ലീവാ. ഞാനാണേ നമ്മുടെ ആ രാമൻ വൈദ്യരുടെ ആക്സിഡന്റ് കേസ് അവിടെ വരെ ഒന്ന് പോയി വൈദ്യരുടെ മൊഴിയെടുക്കാനേ. അല്ലാതെ ഇങ്ങേര് പറയുന്ന പോലെ ഇവിടെ ആരും വിളിച്ചിട്ടുമില്ല. ഞാനൊട്ട് അങ്ങോട്ട് പോയിട്ടുമില്ല. അയ്യോ ഞാൻ പറയുന്നത് വിശ്വസിക്കണം സർ. സത്യം മാത്രമേ ഞാൻ ബോധിപ്പിച്ചിട്ടുള്ളൂ. ഇയാൾ എന്തോ പറഞ്ഞേ? ഇവിടുത്തെ പോലീസ് എല്ലാം കൂടി ഇയാക്കിട്ട് പടി നിന്ന ഒരുമാതിരി മറ്റടുത്ത. എന്താ സർ? അതായത് ഈ പരാതി പറയാൻ വരുന്ന പാവങ്ങളോട് മാന്യമായിട്ട് പെരുമാറിയില്ലെങ്കിൽ നിന്റെ ഈ ചീർത്ത ശരീരത്തിൽ കയറി ഞാൻ അങ്ങോട്ട് മേയും കിട്ടണോ കോപ്പേ? അപ്പൊ പറഞ്ഞു. മാഷി വസ്തു എഴുതി കൊടുത്തു എന്ന് പറഞ്ഞ യശോധരനെ മുമ്പ് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇല്ല. നമുക്കൊന്ന് അവിടം വരെ പോവാം മാഷെ. മാഷിന്റെ ഈ തറവാട്ടിലേക്ക്. അപ്പൊ അങ്ങനെ ചെയ്യാം അല്ലേ? അതാണ് റഷീദ്. എന്താ മോശം പോലീസൊക്കെ ആയിട്ട്? സംതിങ് റോങ്? മിസ്റ്റർ യശോധരൻ അല്ലേ? അതെ. എന്ത് ചെയ്യുന്നു? ഞാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നു, പി ഡബ്ല്യു ഡിയിൽ. 2 വർഷം മുമ്പ് റിട്ടയർ ചെയ്തു. എന്താ സാർ കാര്യം? അതെ, ഞങ്ങൾക്ക് ഈ പത്മനാഭൻ മാഷിന്റെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടേ. നിങ്ങൾക്ക് ഈ വീട് വിറ്റിട്ട് സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ചില വാല്യുബിൾ ഐറ്റംസ്, അതായത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ബിലോങ്ങിങ്സ് ഇവിടെ കാണാണ്ടായിട്ടുണ്ട്. അപ്പൊ സാറ് പറഞ്ഞു സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്തവന്മാരെ പിടിച്ച് കൊടയുന്നതിന് മുമ്പ് ഇവിടെയൊക്കെ ഒന്ന് അരിച്ചു പറക്കണമെന്ന്. യു ഡോണ്ട് മൈൻഡ്? ഡു യു? വാല്യുബിൾ ഐറ്റംസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ സാർ കാണാതായത്? എന്തോ അല്ല ഈ വാല്യുബിൾ ഐറ്റംസ്? കിണ്ടി, പിന്നൊരു കോളാമ്പി. മാഷിന്റെ അച്ഛനപ്പൂപ്പന്മാര് പരമ്പരാഗതമായിട്ട് തുപ്പുന്നല്ലേ, ഭയങ്കര വാല്യുബിൾ അല്ലേ? എനിക്ക് വയ്യ. അർഷീദ് സാർ, ദിസ് വേ. ഓക്കെ. Thank you.
ഛേ, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ മാഷേ. അപ്പൊ നമുക്കിനി അവന്മാരെ പോക്കാം ആ ലോഡിംഗ് അൺലോഡിംഗ് പാർട്ടീസിനെ. റഷീദ് സാർ. ഓക്കെ മിസ്റ്റർ യശോധരൻ, സോറി ഫോർ ദ ട്രബിൾ. ദാറ്റ്സ് ഓൾറൈറ്റ്. ഈ വീട് എത്ര രൂപയ്ക്ക് മേടിച്ചു എന്നാ പറഞ്ഞത്? 10 lakhs. 6 lakhs ഡി ഡി ആണ്, ഡ്രോൺ ഓൺ എസ് ബി ഐ ഹെൽപ്പി, ബാക്കി 4 lakhs ഇൻ ക്യാഷ്. ഞാനും മാഷും തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ്. ഇതൊരു ഹെൽത്ത് റിസോർട്ടായിട്ട് കൺവേർട്ട് ചെയ്യണോ എന്നാ പ്ലാൻ. ടൈപ്പിന് 2-3 ബിഗ് പ്ലെയേഴ്സ് വന്നിട്ടുണ്ട്, നെഗോഷിയേഷൻസ് ആർ ഓൺ. ഒരു ചോദ്യത്തിന് ഇത്രയും ഉത്തരങ്ങളോ? വാട്ട് ഡു യു മീൻ? അല്ല, സാധാരണ കള്ളന്മാരോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേ ഒരു ഉത്തരം പറയാറുള്ളൂ. ആ പതിവ് തെറ്റിച്ചപ്പോ ചെറിയൊരു കൺഫ്യൂഷൻ, അത്രേ ഉള്ളൂ. ഓക്കേ, ബൈ ബൈ. ഇന്നലെ എത്രണ്ണം വീശി. ഈശ്വര, പുലിവാലായല്ലോ. ആ അശോക കണ്ടല്ലോ, ഇവൻ നമ്മൾ വിചാരിച്ചോളൊന്നുമില്ല, കാഞ്ഞ മോനാ. തന്നെ എങ്ങനെ അകത്തവൻ കാണുകൂടി ചെയ്തിരുന്നെങ്കിൽ ഹോ, ഞാൻ വരണ്ടു പോയി. സമാധാനപ്പെടു സാറേ, നമ്മളിത് അത്ര കഴിഞ്ഞതാ. പക്ഷെ ആ പത്മനാഭൻ, അവൻ ഇനി കേസും പറഞ്ഞ് കണ്ടടം കയറി നിരങ്ങരുത്. അതിന് വേണ്ട എന്താണെന്ന് എനിക്കറിയാം. ദേവരാജന് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാറാ അവിടെ വന്നി. നിന്റെ വീടിന് വിലയിട്ട് ഞങ്ങൾ തന്ന പുത്തം കൊണ്ട് 10 cents സ്ഥലം വാങ്ങി അവിടെ ചാഞ്ഞോണം. അല്ല, പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാനാണ് ഭാവങ്കി. തൊലച്ചു കളയും പരട്ട കിളവ. എന്റെ കൊക്കി ശ്വാസം ഉണ്ടെങ്കിൽ നിന്നെ ഒന്നും എന്റെ തറവാട്ടി വാഴിക്കത്തില്ലടാ. അശോക് സാർ, എന്തേ ഇത്? ആ മാഷ് വരും പാവം, അങ്ങനെ ഒന്നും ചെയ്യില്ലേ, ആ കുട്ടി ഉപദ്രവിക്കില്ലേ. നിന്നോടെ പറഞ്ഞ അടിക്കരുന്നു. ചുരണ്ടി പോലീസുകാരന്റെ നെഞ്ചത്താനോടാ കളി. ആണെങ്കിൽ Thank you.
വന്നിട്ട് ഒരാഴ്ച തികച്ചായില്ലല്ലോ. അതിനു മുമ്പ് യു ഹാവ് ബിക്കം എ ബേണിംഗ് പെയിൻ ഇൻ ദ ആസ്. ഐ ഡോണ്ട് ഗെറ്റ് യു സർ. യു ഇട്ടിയരാ? നോ, ഞാൻ സംസാരിക്കാം. ഐ വിൽ ഡു ദ ടോക്കിംഗ്. ആ മിസ്റ്റർ ഭദ്രൻ, ഈ സർക്കാരിന്റെ പോലീസ് നയം വ്യക്തമാണ്, സുതാര്യമാണ്. മുഖം നോക്കാതെ എല്ലാവർക്കും തുല്യനീതി. ഒരു സിവിൽ സൊസൈറ്റിയിൽ പോലീസ് ഒരിക്കലും മാന്യത കൈവിട്ട് പെരുമാറരുതെന്ന് ഈ സർക്കാരിന് നിർബന്ധമുണ്ട്. എന്നിട്ടും പോലീസ് അതിക്രമങ്ങളെക്കുറിച്ചുള്ള പരാതികളാണ് എങ്ങും എവിടെയും. നാട്ടുകാരുടെ നെഞ്ചത്ത് കൈത്തെരുപ്പ് തീർത്ത് രസിക്കുന്ന കാട്ടകളം വരെ ഫോഴ്സിന് ആവശ്യമില്ല. ഫോർ ഇൻസ്റ്റൻസ്, ഇന്നലത്തെ ഇൻസിഡന്റ്, ഒരു കാര്യവുമില്ലാതെയാണ് താൻ ചിലരെ നടറോട്ടിലിട്ട് തല്ലിച്ചതച്ചത്. ഇന്നത്തെ പത്രത്തിന്റെ മുൻപേജ് വാർത്തയാണ്. That too with a telling photograph. ഞാൻ തന്റെ സർവീസ് റെക്കോർഡ് വെറുതെ ഒന്ന് ഓടിച്ചു നോക്കി. ഇറ്റ് ഇസ് സമ്മർ സ്ലീസി. സ്വന്തം ശരി നാട്ടുകാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതും കയ്യൂക്ക് കാട്ടി അവരെ വരട്ടുന്നതും തനിക്കൊരു പതിവാണല്ലേ. ഈ മന്ത്രിസഭയുടെ പ്രതിച്ഛായ തകർക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ മുമ്പ് ഭരിച്ചവരോട് ഒടുങ്ങാത്ത കൂറുള്ള ചില IAS-കാരും പോലീസുകാരും ഒക്കെ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്താ താനാ കൂട്ടത്തിൽ പെടുവോ? പരിഹസിക്കാണോ? അയ്യോ അല്ല സർ, പിടയുടെ മേൽ പറന്നു കയറാൻ ചിറക് വിടർത്തി നിൽക്കുന്ന ചില കൊഴുത്ത കോഴികളെയും അതിനേക്കാളും മുഴുത്ത കോഴിക്കള്ളന്മാരെയും വഹിക്കുന്ന അങ്ങയുടെ ഈ പുകഴ്പെറ്റ മന്ത്രിസഭയുടെ പ്രതീക്ഷയെ കുറിച്ച് ഓർത്തപ്പോ ഞാൻ അറിയാതെ ഒന്ന് ചിരിച്ചു പോയതാണ് സർ. ഞാനൊന്ന് പറയട്ടെ സർ, കണ്ടവന്റെ നെഞ്ചത്ത് കൈത്തെരുപ്പ് തീർക്കുന്ന പോലീസിന്റെ കാടത്ത അല്ലേ. വർഗീയ ലഹളകൾ പൊട്ടിപ്പുറപ്പെടുമ്പോഴും സർക്കാരിന്റെ ഭരണപാഠവും കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾ നിങ്ങളെ പോലുള്ളവരെ വഴിയിൽ തടയുമ്പോഴും കോളേജ് മതിൽക്കെട്ടിനുള്ളിൽ നിന്ന് ചില MLA-മാരുടെ പ്രതിപക്ഷ സന്താനങ്ങൾ നാട്ടുകാർക്ക് നേരെ ബോംബെറിഞ്ഞ് കളിക്കുമ്പോഴും നെഞ്ചും വിരിച്ച് മുമ്പിൽ നിൽക്കാൻ അങ്ങിപ്പോൾ പുച്ഛിച്ചില്ലാതാക്കിയ കാടൻ പോലീസുകാരനില്ലേ, അവനെ ഉള്ളൂ സർ. അവൻ പ്രാണഭയം കൊണ്ട് ഓടിയാൽ അപമാനം, മേലാളന്റെ ഉത്തരവ് കേട്ട് വെടിവെച്ച സ്തോപം, വെടിവെച്ചില്ലെങ്കിൽ അത്ഭുതം, അവൻ രക്തം മാർന്ന് പെടഞ്ഞു മരിച്ചാൽ ആകാശത്തേക്ക് 3-4 വെടി, അത്രേ ഉള്ളൂ. അയ്യോ, ഞാൻ ഈ പറയുന്നത് ബഹിരാകാശത്തുള്ള സകല നക്ഷത്രങ്ങളെയും പറിച്ചെടുത്ത് തോളിൽ ചാർത്തിയിരിക്കുന്ന അങ്ങയെ പോലുള്ള വലിയ ഏമാമാരെ കുറിച്ചേ അല്ല, നിങ്ങളെ പോലുള്ളവർക്ക് വിഴുപ്പലക്കും വിടുവേല ചെയ്തും പഴയ്ക്കുന്ന വിനീത ദാസന്മാരെ കുറിച്ചാണ്. സാമ്പത്തിക മാന്ദ്യം പരിഹരിക്കാൻ സർക്കാർ ജീവനക്കാരന്റെ വേതനത്തിൽ നിങ്ങൾ കൈയിട്ട് വാരിയപ്പോൾ പോലും പ്രതിഷേധിക്കാതെ ബെൽറ്റ് മുറുക്കി കെട്ടി പിന്നെയും നിങ്ങളെ സല്യൂട്ട് ചെയ്ത് റാൻ മൂളി നിൽക്കുന്ന പാവം സാധാ പോലീസുകാരനില്ലേ, അവനെ കുറിച്ച് ദാ നോക്ക്, അങ്ങനൊരുത്തിനെ ചവിട്ടി മെതിച്ചു ഈ ഇന്റർനാഷണൽ പുല്ലന്റെ മോൻ. ഒരു സാധു മനുഷ്യനെയും കുടുംബത്തെയും തെരുവിലേക്ക് ഇറക്കി വഴിയാധാരമാക്കി, അത് കണ്ട് ആരുടെയും രക്തം തളച്ചില്ല, ഒരുത്തന്റെ നീതിബോധം ഉണർന്നില്ല. കൊറേ നേരമായി നിന്റെ ഈ മൂപ്പിക്കൽ, ഇദ്ദേഹം നല്ല ബുദ്ധി പറഞ്ഞു തന്നാ നിനക്ക് അനുസരിക്കാൻ പറ്റത്തില്ലല്ലയോ മോനെ. നീ വെറും സർക്കിൾ, സർക്കിൾ മീൻസ് സൈഫർ, നത്തിങ്, ശൂന്യം, വെറും പൊള്ള. നീ എത്ര ആഞ്ഞു ചവിട്ടിയാലും ക്ലച്ച് പിടിക്കത്തില്ല, കൂടുതൽ നെഗളിച്ചാലേ എഴുതി തൊലച്ചുകളയും ഞാൻ. പണ്ട് നിന്നെ പോലൊരുത്തൻ വൈക്കത്തുണ്ടായിരുന്നു, ഒറ്റ കാച്ച ഫ്രണ്ട് പേജിൽ 4 മൃതദേഹത്തിൽ കയറി മറ്റേ പണി ചെയ്തെന്ന്. ചുമ്മാ അവന്റെ പിള്ളേരും കെട്ടോളും ഞങ്ങളുടെ മുമ്പിൽ വന്ന് പെറ്റി കിടന്നു, വാർത്ത തിരുത്തണമെന്നും പറഞ്ഞു, എന്നിട്ട് ഞങ്ങൾ തിരുത്തിയോ? ഏയ് ഇല്ല, അവന്റെ ജീവിതം കുട്ടിച്ചോറായി. അതാണ് ഈ പേനയുടെ ഒരു ശക്തി. എഴുതടാ നാറി, എന്നെ പറ്റി ഒരു തെറുക്കഥ നിന്റെ പത്രത്തില്. നട്ടാക്കിളുക്കാത്ത നുണകളുടെ 80 കോപ്പികൾ അടിച്ച് കട്ടൻകാപ്പിക്കൊപ്പം മലയാളിക്ക് വിളമ്പുന്ന നിന്റെയൊക്കെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാനൊന്നും എന്നെ കിട്ടില്ലടാ. പകരം നിന്നെ ഇങ്ങനെ പിടിച്ച് കൊരവള്ളി വലിച്ചൂരി പൂളിക്കളയും ഞാൻ, പൂളി കേട്ടോടാ. ഒരുപാട് പാവങ്ങളുടെ ജീവിതം മുടിച്ച ഈ വിഷസൂചി ഇനി നിന്റെ കൈ വേണ്ട.
അത്രേ ഈ ധിക്കാരത്തിന് താൻ വലിയ വില നൽകേണ്ടി വരും. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. നല്ല നട്ടല്ലുള്ളവൻ ഒരു മരണമേ ഉള്ളൂ. സ്വയം വിറ്റും മറ്റുള്ളവർക്ക് കൂട്ടിക്കൊടുത്തും ജീവിക്കുന്ന തനിക്കത് മനസ്സിലാവില്ല. ചാർജ് ചെയ്ത കേസുമായി ഞാൻ മുമ്പോട്ട് പോകും. കുറ്റം ചെയ്തത് കൊടികെട്ടിയ കൊമ്പനായാലും ശരി, അവനെ ഈ ഭദ്രൻ തളച്ചിരിക്കും. ടേക്ക് മൈ വേർഡ് ഫോർ ദാറ്റ്. കേട്ടോടാ ഊമൻ കോശി. ഇന്നലെ നടന്ന സംഭവങ്ങളുടെ പേരിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നും എനിക്കെതിരെ നടപടി ഉണ്ടായേക്കാം. ഞാനത് കാര്യമാക്കുന്നില്ല, പക്ഷെ അതോടെ പാവം പത്മനാഭൻ മാഷിന് നീതി ലഭിക്കില്ലെന്ന് ഉറപ്പാകും അല്ലേ? ഇതൂരി വെച്ച ഞാനും നിങ്ങളുമൊക്കെ പച്ച മനുഷ്യരാടോ? ഭാര്യയും കുട്ടികളും ഒക്കെ ഉള്ള വെറും സാധാരണക്കാർ. മാഷിന്റെ ഈ അവസ്ഥ നാളെ എനിക്കോ നിങ്ങൾക്കോ വരാം. മാഷ് ഇന്നലെ സഹായം തേടി ഇവിടെ വിളിച്ചിരുന്നുവെന്നും നിങ്ങളിൽ രണ്ടുപേർ മാഷിന്റെ വീട്ടിൽ ചെന്നിരുന്നുവെന്നും എനിക്ക് വ്യക്തമായിട്ടറിയാം. അതൊക്കെ നിഷേധിക്കുന്നതിന് കാരണം ഒന്നുകിൽ പ്രലോഭനം അല്ലെങ്കിൽ ഭയം. ഞാൻ അറിഞ്ഞിടത്തോളം നിങ്ങളൊരു നേരുള്ള മനുഷ്യനാണ്. സ്വന്തം മനസാക്ഷിയെ വഞ്ചിക്കാൻ നിങ്ങൾക്കാവില്ല. അതുകൊണ്ട് സത്യം പറ സുമാരനാരെ, എനിക്ക് വേണ്ടിയല്ല, തെരുവിലായിപ്പോയ ആ സാധു കുടുംബത്തിന് വേണ്ടി. എന്താ ഇന്നലെ അവിടെ നടന്നത്? ഒക്കെ ശരിയാ സാർ, പത്മനാഭൻ മാഷ് പറഞ്ഞതൊക്കെ ശരിയാ. ഞാനത് ഇതുവരെ പറയാറുന്നത് പേടിയുണ്ട്. വീട്ടിലിരിക്കുന്ന ഭാര്യയും മക്കളെ ഓർത്തുള്ള പേടി. അറ്റൻഡൻസ് രജിസ്റ്റർ തിരുത്തി എന്നെ കൊണ്ട് ലീവ് എടുപ്പിച്ചത് ഈ ഈപ്പൻ സാറാ. എല്ലാം ഞാൻ വേണമെങ്കിൽ എഴുതി ഒപ്പിട്ട് തരാം സാർ. ഏത് കോടതിയിൽ വേണേലും ഞാൻ വന്ന് ഈ സത്യം പറയാം സാർ. എന്റെ പൊന്നു മുതലാളി, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയെന്നാ തോന്നുന്നേ. ആ തെണ്ടി സുകുമാരൻ ഇങ്ങനെ ഒരു ചെയ്ത് ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഇനി എന്ത് ചെയ്യുന്നു മുതലാളി? അനിയം വിഷമിക്കാതെ, എന്തിനൊരു വഴിയുണ്ടല്ലോ. അയ്യോ അതല്ല, ആ ഭദ്രൻ സുകുമാരന്റെ മൊഴി വെച്ച് മൂവ് ചെയ്താൽ ആദ്യം കേസിപ്പെടുന്ന ഞാനായിരിക്കും. എന്റെ പേരിലല്ലേ വസ്തുവിന്റെ തീർ. പിന്നെ നമ്മുടെ ബിനാമികൾ ഓരോന്നായി വിളിയൊരു. സാർ ഇങ്ങനെ പേടിക്കാതെ, സുകുമാരന്റെ മൊഴി മാത്രം വെച്ച് അതൊക്കെ തെളിയിക്കാൻ പാടാ. അതിന്റെ ഗതി എന്തായാലും എന്റെ ഗതി പോക്കാം, എല്ലാം സാറിന്റെ കയ്യിലാ. അറ്റൻഡൻസ് രജിസ്റ്ററിലെ എൻട്രി തിരുത്തിയാന്നൊക്കെ പറഞ്ഞാൽ അതിന് ഗൗരവം താൻ ഓർത്തില്ലേ? അയ്യോ എന്നെ കൈയുടെയാന്നു. ഇവിടുന്ന് എന്നെ ഒന്ന് രക്ഷിച്ചു തരണം. അല്ല എന്താണാവോ ഒന്നും മിണ്ടാത്തെ. ഞാൻ ഈ ഭദ്രനെ കുറിച്ച് ആലോചിക്കാം. ഡിപ്പാർട്ട്മെന്റിൽ അടുത്ത കാലത്ത് ഞാൻ അറിയാൻ നടന്ന ഒരേ ഒരു പോസ്റ്റിംഗ് ആണ് അവന്റേത്. അതിന്റെ പുറകിൽ എന്തോ ഒരു കളിയുണ്ട്. ആ ഇയാളെ പറ്റി അവൻ വല്ല റിപ്പോർട്ട് നിന്നാൽ യു ജസ്റ്റ് സിറ്റ് ഓൺ ഇറ്റ്, ഡോണ്ട് ആക്ട്. സാർ ദേവരാജ, ഇതങ്ങനെ നിസ്സാരമായി കണ്ടുകൂടാ. തന്നെ എന്നെ ഒതുക്കാനുള്ള സി എമ്മിന്റെ ഒരു നീക്കം ഇതിലെവിടെയോ ഉണ്ട്. ഒന്നും ഉരിയാടാതിരുന്ന് ആളുകളുടെ കഴുത്തിറക്കാൻ വല്ലാത്തൊരു വൈഭവം ഉണ്ടാ ദർശതിരുന്ന്. അത് പിന്നത്തെ കാര്യം. ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നം സുകുമാരൻ നായരുടെ മൊഴിയാണ്. ആത്മഹത്യയാണെന്നാ പറയുന്നത്. Thank you.
എസ് പി അദ്ദേഹം വിളിക്കുന്നുണ്ട്. ദാ അവിടെ. ഈ സുകുമാരൻ നായർക്ക് ഇത്ര വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു? അത് എനിക്കറിയില്ല സർ. അയാളുടെ ആത്മഹത്യ കുറിപ്പിലെ കാര്യങ്ങൾ ബാങ്ക് മാനേജർ റാറ്റിഫൈ ചെയ്തിട്ടുണ്ട്. സാറേ, ഈ പ്രദേശത്ത് കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ കടബാധ്യത മൂലമുള്ള 12-ാമത്തെ ആത്മഹത്യയാണിത്. കേരളത്തിൽ കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ ഇതുപോലെ 4000 എണ്ണമാ കഴിഞ്ഞത്. ഓ ടെറിബിൾ. എനിക്ക് അയാളുടെ ഭാര്യയോടും സംസാരിക്കണം. ജസ്റ്റ് ഫോർ ദി സേക്ക് ഓഫ് ഇറ്റ്. വെറുതെ ആശ്വാസവാക്കുകൾ പറയുന്നതിൽ അർത്ഥമില്ലെന്നറിയാം. ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് നിന്ന് ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും. വെൽഫെയർ ഫണ്ടിൽ നിന്നൊരു തുക ആ വഴിക്ക് ശ്രമിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി അയാളുടെ പെരുമാറ്റത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും? എന്നോടൊന്നും ചോദിക്കല്ലേ സാറേ. അമ്മേ, സാർ പ്ലീസ്. റഷീദ് സാർ, തനിക്ക് സുകുമാരൻ നായരെ അടുത്തറിയാമായിരുന്നു. ഉവ സാർ, എന്നോട് വലിയ കാര്യമായിരുന്നു. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും എന്നെ നിർബന്ധിച്ചിവിടെ കൊണ്ടുവരും. അത്താഴം കഴിഞ്ഞ് വിടാറുള്ളൂ. എന്താ സാർ കാര്യം? അത് പങ്കേറ്, ഞാൻ പറയാം. മോളുക്കുട്ടി കളിക്കുക. മോൾക്ക് ടാറ്റ പോണോ? അച്ഛൻ കുളിച്ചിട്ട് നമുക്ക് അമ്മയും കൂട്ടി ടാറ്റ പോവാ ട്ടോ. മുത്തശ്ശൻ വന്നോ? അയ്യോ, അച്ഛനെപ്പോഴാ വന്നേ? 4 മണിയായി. അല്ല, അറിയിച്ചില്ല. എന്താ ബുദ്ധിമുട്ടായോ? അതല്ല, അറിയിച്ചിരുന്നെങ്കി സ്റ്റേഷനിൽ വരായിരുന്നു. അതൊക്കെ ശല്യാവില്ലേ? പ്രത്യേകിച്ച് ഇവിടെ ഇത്രയും ജോലി തിരക്കുള്ളപ്പോ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. നീയല്ലേ അച്ഛനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? അതെ. ഇങ്ങോട്ട് വരുമ്പോ എന്താ എന്നോട് പറഞ്ഞേ? എന്താ പറഞ്ഞേ? എല്ലാ തവണത്തെയും പോലെ അല്ല, മര്യാദക്ക് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാന്ന്. എന്നിട്ട് എന്താ ഉണ്ടായേ? എന്താ ഉണ്ടായേ? വന്ന് കാല് കുത്തിയപ്പോ മുതൽ പ്രശ്നങ്ങളാ. ഇതാ ഇപ്പൊ കൂട്ടത്തിൽപ്പെട്ട ഒരാളുടെ മരണവും. ശരിക്കും പേടിയാവുന്നു എനിക്ക്. ഭദ്രന്റെ കൂടെ ഇറങ്ങി വന്നേ പിന്നെ എന്റെ വീട്ടുകാർക്ക് എന്നെ വേണ്ടല്ലോ. സങ്കടവും പരാതിയും പറയാൻ എനിക്ക് ഭദ്രന്റെ അച്ഛനല്ലേ ഉള്ളൂ. അതാ വിളിച്ചു വരുത്തിയേ. എന്റെ മോള് വയലിൻ വായിക്കല്ലേ, അപ്പൊ എന്നെ ഉപദേശിച്ച് നേരെയാക്കാൻ വേണ്ടിട്ടാണ് മോൾ അച്ഛനെ വിളിച്ചു വരുത്തിയത്. അല്ല, പിന്നെ അതച്ഛൻ പറഞ്ഞു. എന്തു പറഞ്ഞു? ഈ പോത്തിനോട് വേദം ഓതാൻ നിക്കണ്ടാന്ന്. അത് മൂപ്പര് മനസ്സിലാക്കിയിട്ട് 10-15 വർഷം കഴിഞ്ഞു. ഒരു മിനിറ്റ്. അല്ല, അങ്ങോട്ട് കൊണ്ടുവന്നാ മതി, ചെറിയൊരു പനിക്കോളേ. ആ പിന്നെ മോളെ, ദിവസം ഓരോ മൃത്യുഞ്ജയ ഹോമം, പിന്നെ ശിവൻ ഒരു ധാര. ആപത്ത് കൂടെ ഉള്ളപ്പോ അതൊക്കെയുള്ള രക്ഷ. പോവാ. തൃപ്തിയല്ലോ നിനക്ക്? ഇവിടെ അത്രയുള്ളൂ. കുമാർജി, കുമാർജി ഇവിടെ
ഞാൻ പ്രതീക്ഷിച്ചില്ല. സുധാകരൻ സി ഐ ഭദ്രൻ മകനാ. ഓ താനിരിക്കെ, കാലശ്ശിയായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. 12 വർഷം എന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കാൻ ഞാനന്ന് വീട്ടിൽ വന്ന് ക്ഷണിച്ചിരുന്നു. പക്ഷേ ഞങ്ങളുടെ എല്ലാം ഈ രാഷ്ട്രീയ ഗുരു അന്ന് നിർദ്ദയം എന്നെ കൈയൊഴിഞ്ഞു. പാർലമെന്ററി ജനാധിപത്യത്തെ കുറിച്ച് ഒരു സ്റ്റഡി ക്ലാസ്സും തന്നു. എന്നിട്ട് താൻ നന്നായോ മത്സരിച്ചു, ജയിച്ചു, എം ബി ആയി. ഇപ്പോ ദാ മേലിൽ ഇനി തിരഞ്ഞെടുപ്പിന് മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ് രാഷ്ട്രീയ വനവാസത്തിന് ഒരുങ്ങുന്നു. ജനങ്ങളെ സേവിക്കാൻ വേറെയും മാർഗങ്ങൾ ഉണ്ടല്ലോ കുമാർജി. എന്നു മുതലായി ബോധോദയം? സ്ഥാനമാനങ്ങൾ ഇല്ലാത്തവൻ വെറും പിണമാ തന്റെ ഈ പാർട്ടിയിൽ. ഒക്കെ മടുത്തു കുമാർജി, എവിടെ തിരിഞ്ഞാലും ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴേ മഹാത്മജി പറഞ്ഞതാ ഈ പ്രസ്ഥാനം പിരിച്ചുവിടണമെന്ന്. ദേശീയത എന്ന വികാരത്തിന് മേൽ കെട്ടിപ്പൊക്കിയ ഈ സംഘടനയെ അധികാരത്തിന്റെ കൊമ്പും ചിഹ്നവും അണിയിച്ച് ഒരു തെരഞ്ഞെടുപ്പ് പാർട്ടിയാക്കിയപ്പോൾ തുടങ്ങി ഈ അപഭ്രംശം. ഓർക്കുന്നുണ്ടോ, സ്റ്റുഡൻസ് യൂണിയൻ പ്രവർത്തകരായി എന്നെ കാണാമെന്ന ഉമ്മനോടും ആൻഡ്രൂസിനോടും തന്നോടുമൊക്കെ ഞാനിത് പറഞ്ഞത്? അവരിൽ നിന്നെല്ലാം ഞാൻ അകന്നു കുമാർജി, അകലേണ്ടി വന്നു. ഉമ്മന് ഞാനിപ്പോ അപ്രിയ സത്യങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന ശത്രുവാ. അധികാരത്തിന്റെ ഗണിതങ്ങളോ സമവാക്യങ്ങളോ അറിയാത്ത രാഷ്ട്രീയ നിരക്ഷരൻ. ഉമ്മൻ, അയാളെ ഞാൻ പണ്ടേ അളന്നതാ. ദേശഭക്തി മാതൃഭക്തി പോലെയാണ്. മുലപ്പാലിന് പകരം റബ്ബർപാൽ കുടിച്ചു വളർന്നവനോ ഉണ്ടാവാൻ പാടാ. പിന്നെ തനിക്കൊരു ക്ലീൻ ഇമേജ് ഉണ്ട്. വളരെ പാടുപെട്ട് ശ്രദ്ധാപൂർവം ഉണ്ടാക്കിയെടുത്ത ഒരു വെടിപ്പ്. എന്താ എന്താ അങ്ങനെ പറഞ്ഞത്? സുധാകര, നെഞ്ചത്ത് കൈവച്ച് തനിക്ക് പറയാമോ തന്റെ ഈ വെളുപ്പിൽ ദുരയുടെ കറ പുരണ്ടിട്ടില്ലെന്ന്? തന്റെ ഈ വിരക്തിയും മടുപ്പും ഒക്കെ ഒരുതരം കച്ചവടമല്ലെന്ന്? അല്ല, ആ ഭദ്രൻ അല്ലേ? അതെ, ഞാൻ സുധാകരൻ. അറിയാം. ആ ഞാൻ വന്നത് ഭദ്രനെ തനിച്ചൊന്ന് കാണാനാ. ഐ മസ്റ്റ് ടോക്ക് ടു യു പേഴ്സണലി. കുമാർജിയുടെ അതേ ജനുസായി ഇയാൾ. വന്ന ഉടനെ ഇവിടെ ആകെ ഒന്ന് ഇളക്കി മറിച്ചു. പ്രതിഷ്ഠകൾ പലതും ആടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ തന്നെ. ഒറ്റയാൾ പോരാട്ടങ്ങൾ ജയിച്ച ചരിത്രം ഇതുവരെ ഇല്ല, പ്രത്യേകിച്ച് സർവീസ് ഉദ്യോഗസ്ഥരുടെ. ഈ സ്ഥലത്തിന്റെ പേരെന്താണെന്നറിയാമോ ഭദ്രന്? ചാവുകുന്ന്. കുടികളുടെ നിറഭേദങ്ങളില്ലാതെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടി ഈ പുറമ്പോക്ക് വീതം വെച്ചെടുത്തിരിക്കുക, രക്തസാക്ഷികളെ ആവാഹിച്ച് കുടിയിരുത്താൻ. ഭദ്രൻ വെറുതെ ഒന്ന് കണക്കെടുത്തു നോക്കണം ഈ കൊലക്കേസിലെ പ്രതികളിൽ എത്ര പേർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന്. ആത്മാഭിമാനമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പിന്നെ തലയുയർത്തി നിൽക്കാനാവില്ല. എനിക്കറിയാം സർ, കഴിഞ്ഞ 15 വർഷമായിട്ട് ഇവിടുത്തെ ക്രൈം റേറ്റ് ഏകദേശം 80% കൂടിയിരിക്കുക. ജീവനറ്റ ശരീരത്തിൽ പുതപ്പിക്കാൻ പതാകകളോ സ്മരണയ്ക്കായി സ്മാരകങ്ങളോ കിട്ടാത്ത എത്രയോ സാധാരണക്കാർ വേറെയും. ഇന്നലെ മരിച്ച ഹെഡ് കോൺസ്റ്റബിൾ സുകുമാരൻ നായരെ പോലുള്ളവർ. ഭദ്രൻ വിശ്വസിക്കുന്നുണ്ടോ അതൊരു ആത്മഹത്യയാണെന്ന്? ഇല്ല സർ, ഞാൻ മാത്രമല്ല ആരും വിശ്വസിക്കുന്നില്ല. അതെ, ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒന്നും ആരും പുറത്തു പറയുന്നില്ല, ഭയം. മേടയിൽ ദേവരാജൻ എന്ന 5-സ്റ്റാർ ക്രിമിനലിന്റെ സംഹാര ശക്തിയെ ഭയമാണ് എല്ലാവർക്കും. ഭദ്രനറിയോ, ഞാൻ അയാളോട് നേരിട്ടുള്ളൊരു ഏറ്റുമുട്ടലാണ്. കള്ളുനയം തിരുത്തുന്നത് ജനവഞ്ചനയാണെന്ന് ഉറക്ക പറഞ്ഞതാ ഞാൻ ചെയ്ത മഹാപാതകം. ദേ കണ്ടില്ലേ, എന്നെ സമൂഹത്തിൽ നിന്ന് പടിയടച്ച് പിണ്ടം വയ്ക്കണമെന്ന്, എന്റെ നിയോജക മണ്ഡലത്തിൽ എനിക്ക് ഊരുവിലക്ക് ഏർപ്പെടുത്തുമെന്ന്. ഞാനിപ്പോ ഭദ്രനെ വന്ന് കണ്ടത് എന്റെ ധാർമ്മിക പിന്തുണ തരാനാ. മറ്റുള്ളവർ തീണ്ടാപ്പാട് അകലെ നിന്ന് നോക്കിക്കാണുന്ന ദേവരാജന്റെ കറുത്ത സാമ്രാജ്യത്തിലേക്ക് കടന്നു കയറാൻ ഭദ്രൻ കാണിച്ച ചങ്കൂറ്റം, എനിക്കതിനോട് ആദരവുണ്ട്. ഒരു എം പിയുടെ പരിമിതമായ അധികാരത്തിന്റെ പിൻബലം എന്നും ഭദ്രനുണ്ടാവും. വാക്ക്.
സാറി പറയുന്ന പോലെ ഞാൻ ചെയ്യുന്ന ഒരു മഹാകാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. വാങ്ങുന്ന ശമ്പളത്തിന് കൃത്യമായിട്ട് ജോലി ചെയ്യുന്നു അത്ര. പിന്നെ ഈ കക്ഷി രാഷ്ട്രീയത്തിന്റെ ബാലൻസ് ഷീറ്റിലൊന്നും എനിക്ക് ഒരു താല്പര്യമില്ല. ഇപ്പൊ എന്റെ മുമ്പിലുള്ളത് സുകുമാരൻ നായരുടെ മരണമാണ്. അതിന് ഉത്തരവാദികളായവരെ ഞാൻ കണ്ടെത്തും, കണ്ടെത്തിയിരിക്കും. അറ്റനി ഡാം കോസ്റ്റ്, അതിനൊരു എം പിയുടെ സഹായം ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ പിന്തുണ അങ്ങനെ പുച്ഛിച്ച് തള്ളണ്ട ഭദ്രൻ. ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് യു വിൽ നീഡ് മീ, നീഡ് മൈ പവർ. ഒരു ടിക്കറ്റ് ബാക്കി. താങ്ക് യു. മുത്തേ പതുക്കെ പതുക്കെ വീടല്ലേ. അച്ഛാ ടിക്കറ്റ്. ബോട്ട് ഇപ്പോ വരും, അക്കരയൊന്ന് ഒരു മണിക്ക് ബസ്. എനിക്ക് ചിലത് പറയാനുണ്ട്. തന്നെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ കാത്തിരിക്കായിരുന്നു ഞാൻ. പലതവണ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള കാര്യം തന്നെയാ. ഇപ്പോ ദാ കുറച്ചുകൂടെ തെളിച്ചു പറയുന്നു, അത്രേ ഉള്ളൂ. തന്റെ ഒരു കാര്യത്തിലും ഞാൻ ഇന്നു വരെ അനാവശ്യമായി ഇടപെട്ടിട്ടില്ല. ഞാൻ എന്നും എതിർത്തിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ച് താൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോ പോലും ഞാൻ മറുത്തൊന്നും പറഞ്ഞിട്ടില്ല. ഉവോ ഇല്ല. പഠിപ്പ് കഴിഞ്ഞ് കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയ താൻ തെരഞ്ഞെടുത്തത് ഏതൊരു സാധാരണ ചെറുപ്പക്കാരന്റെ വഴിയാണ്. ജീവിക്കാനൊരു ജോലി, സ്വന്തമായൊരു കുടുംബം. വേണ്ട, മറുത്തൊന്നും പറയണ്ട. അതിനപ്പുറം വിലയൊന്നും തന്റെ ഈ ജോലിക്ക് ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് താൻ ഗായത്രിക്ക് ഒരു വാക്കുകൊടുത്തതാ, വെറുതെ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടില്ലാന്ന്. പക്ഷെ വന്നിറങ്ങിയതിന്റെ അന്ന് തന്നെ അത് തെറ്റി. അടിമുടി കറപ്റ്റായ ഒരു സിസ്റ്റത്തെ നന്നാക്കാൻ ഒരു ഉദ്യോഗസ്ഥനും ഒറ്റയ്ക്കാവില്ല. ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ കൂടെ നിൽക്കുന്നവർ കൈയൊഴിയും, അത് ഉറപ്പാ. എന്താ മോളു ഇത്? പറഞ്ഞിട്ട് പോണ്ടേ, പേടിച്ചു പോയല്ലോ അച്ഛൻ. ഒരിത്തിരി നേരെ ഇവളെ കാണാതായപ്പോ നെഞ്ചു കാളിയല്ലേ. ഇതേ കാളൽ എത്രയോ വർഷങ്ങളായി ഞാൻ കൊണ്ടുനടക്കുന്നു. ഒരു പ്രായത്തിൽ മകന്റെ ഏറ്റവും വലിയ ശത്രു അവന്റെ അച്ഛനായിരിക്കും. ഒരുപക്ഷെ ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവും, കാരണം താനും ഉമ്മയുടെ അച്ഛനാണ്. ഉടനെ വരാ, മുത്തിനെ കാണാതിരിക്കാൻ മുത്തശ്ശന് പറ്റുമോ? സമൂഹത്തെ മറന്ന് സ്വന്തം കുടുംബം മാത്രം നോക്കണമെന്ന് പറയുന്നത് ഒരു മിഡിൽ ക്ലാസ് സ്വാർത്ഥതയായിരിക്കാം. അതങ്ങ് ക്ഷമിച്ചേക്കുക. മുത്തശ്ശൻ പോയി വരാം മുത്തേ. എന്താ മോന്റെ പേര്? രവി. രവി. രവി ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഏഴില്. ഈ അങ്കിള് പറഞ്ഞു മോൻ നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്നു ആണോ? മോൻ ഈ വരുന്ന 10-ാം തീയതി കോഴിക്കോട് നടക്കുന്ന ഇന്റർ സ്കൂൾ മാച്ച് കളിക്കാൻ പോകുന്നുണ്ടോ? ഉണ്ടോ?
എന്താ? മോന്റെ വിഷമങ്ങൾ അറിയാം. ഇനി അങ്കിൾ പറയുന്നത് മോൻ ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു വലിയ കള്ളനെ പിടിക്കാൻ അങ്കിളിനെ സഹായിക്കാൻ നേറ്റതാ മോന്റെ അച്ഛൻ. പിന്നെ അങ്കിൾ കേട്ടത് മോന്റെ അച്ഛന്റെ ആളുകൾ പറയുന്ന പോലെ മോന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്താന്ന് അങ്കിൾ വിശ്വസിക്കുന്നില്ല. മോനും അല്ലേ? എന്താ അന്ന് രാത്രി വീട്ടിൽ നടന്നതെന്ന് മോൻ അങ്കിളിനോട് പറയണം. മോന്റെ അച്ഛനെ ഇല്ലാതാക്കിയവരെ വെറുതെ വിടാൻ പാടില്ല. എന്തു തന്നെയാണെങ്കിലും മോനി അങ്കിളിനോട് പറ. മോനോ ചേച്ചിക്കോ അമ്മയ്ക്കോ ഒരു കുഴപ്പം വരാതെ അങ്കിൾ നോക്കിക്കോളാം. ഞാനെല്ലാം പറയാം അങ്കിൾ. തക്കാളി മാത്രം കിട്ടിയില്ല, ബാക്കി നീ പറഞ്ഞതൊക്കെ വാങ്ങിയിട്ടുണ്ട്. മോനെന്തിയെ ഉറങ്ങിയോ? ഛേ, ഞാനിന്ന് നേരത്തെ വരാമെന്ന് പറഞ്ഞത് അവനുമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ. അടുത്ത ആഴ്ചയല്ലേ അവന്റെ മാച്ച്? നീ എന്തോന്നും മിണ്ടാത്തെ, നിനക്കെന്ത് പറ്റി? എന്തേ, എന്ത് പറ്റി നിനക്ക്? എന്താന്ന് പറയ്. വരണം സുകുമാരൻ നായർ, ഇന്നെന്താ തിരിച്ചെത്താൻ വൈകിയോ? സ്റ്റേഷനിൽ അല്പം ജോലി തിരക്കുണ്ടായിരുന്നു അല്ലേ? നമ്മുടെ ആ പത്മനാഭൻ മാഷിന്റെ കേസ് സംബന്ധിച്ച ചില പേപ്പർ വർക്കും കൂടിയാലോചനയൊക്കെ ആയിട്ട്. എന്റെ 28 വർഷത്തെ സർവീസിനിടയ്ക്ക് ഒരിക്കൽ പോലും ഞാൻ അന്യായം പ്രവർത്തിച്ചിട്ടില്ല. അത് മുതലാളിക്കും അറിയാലോ. ഞാൻ ചെയ്തത് എന്തായാലും അതെന്റെ ജോലിയുടെ ഭാഗമാണ്. അതിന് വീട് കയറി ആക്രമിക്കാൻ ശ്രമിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുള്ളൂ. ആ ബഡ്രന്റെ മുമ്പിൽ മൊഴി കൊടുക്കുന്നതിന് മുമ്പ് താൻ എന്നെ വന്ന് കണ്ടിരുന്നെങ്കിൽ തന്നെ ഞാൻ പർച്ചേസ് ചെയ്തേനെ. പക്ഷെ ഇപ്പൊ കാര്യങ്ങൾ കൈവിട്ടു പോയി. ഇനി ഇപ്പൊ എന്താ ചെയ്യുക? സുമാന്റെ മകൾ എന്താ പേര്? ആ ശാലിനി. പഠിക്കാൻ നല്ല മിഴുക്കല്ലേ? പിന്നെ എന്ത് ചെയ്യാം? നാളെ ഈ വീടിന്റെ പൂമുഖത്ത് തുന്നിക്കെട്ടിയ ശരീരത്തിൽ കോടി പുറപ്പെട്ട് കിടത്തുമ്പോ ഇവളെ പറ്റി പറയാൻ നാട്ടുകാർക്ക് എത്ര എത്ര കഥകൾ ഉണ്ടാവും. മോൻ നന്നായിട്ട് ഫുട്ബോൾ കളിക്കല്ലേ? സോണൽ ജൂനിയർ ടീമിലൊക്കെ ഉണ്ട് എനിക്കറിയാം. മോനി വാ ചോദിക്കട്ടെ. ഇനി ഒരിക്കലും കളിക്കളത്തിലിറങ്ങാൻ ഇവന്റെ ഈ കാലുകൾക്കായില്ലെങ്കിൽ കഷ്ടമല്ലേ സുമാരൻ നായരെ? ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം മുതലാളി. ദയവേ എന്റെ മക്കളെ ഉപദ്രവിക്കരുത്. മുതലാളി പറയുന്ന എന്തു വേണമെങ്കിലും ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഇവരൊന്നും ചെയ്യരുത്. തന്റെ മൊഴി ഭദ്രൻ രേഖപ്പെടുത്തിയിട്ടിരിക്കെ ഇനി എന്റെ എഴുതിട്ടും. അശോ, ഞാൻ താഴെ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്. ജില്ലാ കാർഷിക സഹകരണ ബാങ്കിൽ നിന്നും ഞാൻ 2 ലക്ഷം രൂപ വായ്പ എടുത്തിട്ടുണ്ട്. മുടക്കം വന്ന ഗഡുക്കൾ പലിശ സഹിതം 21,000 രൂപ ഉടനെ തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തി നടപടികൾ ഉണ്ടാവും. ഈ തുക അടയ്ക്കാൻ യാതൊരു നിർവാഹവും ഇല്ലാത്തതിനാൽ എന്റെ മുന്നിൽ ആത്മഹത്യയല്ലാതെ ആത്മഹത്യയല്ലാതെ ഈ തുക അടയ്ക്കാൻ യാതൊരു നിർവാഹവും ഇല്ലാത്തതിനാൽ എന്റെ മുന്നിൽ ആത്മഹത്യയല്ലാതെ
എന്റെ മരണത്തിന് ഞാൻ മാത്രമാണ് ഉത്തരവാദി. അശോക, ഇന്നു നടന്ന വ്യാപാര വികസന സമിതിയുടെ എക്സിക്യൂട്ടീവ് യോഗം എടുത്ത മുഖ്യ തീരുമാനം നിങ്ങളെ അറിയിക്കാനാണ് ഈ പത്രസമ്മേളനം. ഈ സ്ഥാപനം ഒരു രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ കക്ഷിക്ക് ഭരണമുന്നണിയിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ച് നേതൃത്വമായി ചർച്ച ചെയ്യുന്നതിന് ജനറൽ ബോഡി എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിനെ ഭരണമുന്നണിയിൽ എല്ലാവരും സ്വാഗതം ചെയ്യൂ. താങ്കളോട് എതിർപ്പുള്ളവരുടെ നിലപാട് എന്തായിരിക്കും? എതിർപ്പ് എനിക്കൊരു പുത്തരി അല്ലനിയ. ഞാൻ നേതൃത്വത്തിൽ വന്നപ്പോ ഈ സ്ഥാപനത്തിനകത്ത് എതിർപ്പില്ലായിരുന്നോ? എന്നിട്ട് എന്തായി? ഇപ്പോ എന്റെ പാനലിനെതിരെ മത്സരിക്കാൻ ആളെ കിട്ടുകല, അതാ സ്ഥിതി. പിന്നെ നയമുണ്ടെങ്കിൽ നമുക്ക് ആരെയും പർച്ചേസ് ചെയ്യാനിയ, അതാ എന്റെ തിയറി. എക്സ്ക്യൂസ് മീ സർ, അപ്പൊ സാറ് രാഷ്ട്രീയത്തെ ഒരു കച്ചവടമായിട്ടാണോ കാണുന്നത്? ഞാൻ പറഞ്ഞതിന് അങ്ങനൊരർത്ഥമില്ല. പിന്നെ മോള് കരുതുന്ന പോലെ കച്ചവടം അത്ര മോശവാക്കല്ല. ലാഭമുള്ള ഏത് ഏർപ്പാടും കച്ചവടവാ അല്ലേ അനിയ? പിന്നെ സാർ അങ്ങ് മന്ത്രിയാവുന്നൊരു ശ്രുതിയുണ്ടല്ലോ, അതേപ്പറ്റി? അനിയന്റെ നാവ് പൊന്നായിരിക്കട്ടെ. അങ്ങയുടെ രാഷ്ട്രീയ പ്രവേശത്തെ പ്രതിപക്ഷം ശക്തമായി എതിർക്കുമെന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന് അങ്ങ് ചതുർത്ഥിയായ സ്ഥിതിക്ക് അത്തരം വിമർശനങ്ങളെ എങ്ങനെ നേരിടാനാണ് ഉദ്ദേശിക്കുന്നത്? അവഗണിക്കും, തീർത്തും അവഗണിക്കും. നിങ്ങൾ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് ആഴ്ചയിൽ 3 വട്ടം എന്റെ പടി കയറി ഇറങ്ങിയിരുന്നു ഈ അടുത്ത കാലം വരെ. ഇപ്പോ എന്നെ തള്ളി പറഞ്ഞിട്ട് എന്തായി? സ്വന്തം തട്ടകം കൈവിട്ട് പോയില്ലേ അനിയ? ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ സഖാവിന്റെ ഗ്രൂപ്പിനെ വെട്ടി നിരത്തിയില്ലേ, അതാ ഞാൻ പറഞ്ഞത്. എന്നെ അവഗണിച്ചുകൊണ്ട് ഒരു ശക്തിക്കും കേരളത്തിൽ നിലനിൽക്കാനാവില്ല. നിക്ക് നിക്ക്, പോലീസ് എന്താ ഇവിടെ കാര്യം? ഞാൻ സാറിനെ വെറുതെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന. ഐ ഹാവ് എ വാറന്റ് അഗൈൻസ്റ്റ് യു, ഹിയർ ഇറ്റ് ഈസ്. ഭദ്രൻ! വേണ്ട മുതലാളി, ഞാൻ ചോദിക്കാം, എന്ത് കാരണത്തിനാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്? എന്തോ, ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതെന്ന്? ഏതാ മിസ്റ്റർ, എന്തിനു വേണ്ടി അറസ്റ്റ് ചെയ്യുന്ന? പോളെ, ഇവിടുത്തെ പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്ന സുകുമാരൻ നായരുടെ മരണം കൊലപാതകമാണ്. ചാർജ് ചെയ്തിരിക്കുന്ന കേസിൽ മേടയിൽ ദേവരാജൻ 1-ാം പ്രതിയും മേടയിൽ അശോകൻ 2-ാം പ്രതിയുമാണ്. 3, 4, 5 പ്രതികളായ ഫ്രാൻസിസ്, സോമശേഖരൻ, നാസർ എന്നീ വാടക ഗുണ്ടകൾ ഒളിവിലുമാണ്. ശുദ്ധസംബന്ധം! ഈ പറയുന്ന സുകുമാരൻ നായരെ ഞാൻ അറിയുകൂടിയില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ അയാളെ കൊല്ലണം? അതാണ്, എന്താണ് കൊലയുടെ മോട്ടീവ്? ഈ അറസ്റ്റിന് ഉന്നത അധികാരികളുടെ അനുവാദം ഉണ്ടോ? പറയാം. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണോ സാർ ഈ അറസ്റ്റ്? പറയാം 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 പറയാം. ഈ കേസിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു സർക്കിൾ ഇൻസ്പെക്ടർ എന്ന നിലയിൽ ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള അധികാരം എനിക്കുണ്ട്. സുപ്രീം കോടതിയുടെ എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ചുള്ള അറസ്റ്റാണിത്. പിന്നെ മാധ്യമപ്രതിനിധികളുടെ മുമ്പിൽ വെച്ചായതുകൊണ്ട് കൊച്ചുവെളുപ്പാങ്കാലത്ത് കിടക്കയിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച് ബലാത്കാരമായി കസ്റ്റഡിയിലെടുത്തു എന്ന് പറഞ്ഞ് കോഴിക്കോടും ചെന്നൈയിലും നടന്നതുപോലുള്ള വിവാദങ്ങൾക്കും ഒരു സ്കോപ്പുമില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യും? മിസ്റ്റർ ഭദ്രൻ, ഈ അറസ്റ്റ് മൂലം ഉണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നത്തിന് നിങ്ങൾ മാത്രമായിരിക്കും ഉത്തരവാദി. എന്താ? നിങ്ങളായിരിക്കും ഉത്തരവാദി എന്ന്? ഛേ, ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പത്രപ്രവർത്തകൻ ഇങ്ങനെ പറയരുത്.
ക്രമസമാധാനം പാലിക്കാനാണല്ലോ ഇവിടെ ഞങ്ങളൊക്കെ ഉള്ളത്. പിന്നെ നിങ്ങളെപ്പോലുള്ളവർ എഴുതി പിടിപ്പിച്ച നുണക്കഥകൾ കൊണ്ട് ഇവിടെ ഒരുപാട് അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും തോന്നാത്ത ഒരു ആദി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ മാത്രം തോന്നാൻ എന്താണ് കാരണം സർ? വേണ്ട, എല്ലാവരും ശാന്തരായിരിക്കൂ, ശാന്തരായിരിക്കൂ. എന്റെ കൈകൾ ശുദ്ധമാണ്. എന്റെ നിരപരാധിത്വം ഞാൻ ജനങ്ങളുടെ കോടതിയിൽ തെളിയിച്ചോളാം. ഈ സ്ഥാപനത്തെ കരിവാരി തേക്കാനും എന്നെ അപകീർത്തിപ്പെടുത്താനുമുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ അറസ്റ്റ്. പക്ഷേ ഇതുകൊണ്ടൊന്നും ദേവരാജനെ ഒതുക്കാൻ ഒക്കില്ല. പോവാനിയാ? പോവാം ചേട്ടാ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതാ ഇപ്പത്തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ADB ലോൺ, ജീവനക്കാരുടെ സമരം കഴിഞ്ഞതേ ഉള്ളൂ, വനിതാ കമ്മീഷൻ പിരിച്ചുവിടൻ, രണ്ട് പ്രതിപക്ഷ നേതാക്കൾ, ഒന്ന് നമ്മുടെ ആളാ. ഇതിൻ്റെ ഒക്കെ പുറമെ ആ പോലീസുകാരുണ്ടാക്കുന്ന പൂലുകൾ, കള്ളിയെത്ത് തൊഴിലാളികളുടെ സമരം അടിച്ചൊതുക്കിയതിൻ്റെ ബഹളമൊന്ന് കെട്ടടങ്ങിയതേ ഉള്ളൂ. അപ്പോഴാ തൻ്റെ വക മറ്റൊന്ന്. ഇതോടെ സർക്കാരിൻ്റെ ഇമേജിന് കൂടുതൽ മങ്ങലേറ്റു എന്നുള്ള കാര്യത്തിന് ഒരു തർക്കമില്ല. മേടയിൽ ദേവരാജനെ താൻ അറസ്റ്റ് ചെയ്തത് സുപ്പീരിയേഴ്സുമായിട്ട് ആലോചിക്കാതെ ആണെന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ദൃക്സാക്ഷി മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ദേവരാജനെ അറസ്റ്റ് ചെയ്തത്. അധികാര പരിധി വിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാർ. എടോ, അത് നിയമം. പക്ഷെ ഔചിത്യം എന്തെന്നുണ്ട്? മുഖം നോക്കാതെ നടപടി എടുക്കണമെന്ന് അങ്ങല്ലേ സാർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്? ഞാൻ അതേ ചെയ്തിട്ടുള്ളൂ. തനിക്കെതിരെ നടപടിക്ക് എന്റെ മുകളിൽ പ്രഷറുണ്ട്. ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട് സാർ. പാർട്ടി ജില്ലാ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത കമ്മീഷണർക്കെതിരെ നടപടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇരുട്ടി വിളിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയില്ലേ? ശിക്ഷാ നടപടിയല്ല നങ്ങ്, ശിക്ഷാ നടപടി തന്നെയെന്ന് ഉമ്മൻ കോശി. പാവം ജന. താനെന്താണോ എഴുതാണോ? ഞാൻ സ്ട്രെയിറ്റ് ആണ് സാർ. സത്യസന്ധമായി വിമർശിക്കുന്നവരെല്ലാം മറുപക്ഷമാണെന്ന് ധരിക്കുന്ന അങ്ങയുടെ ഈ സംശയരോഗത്തിന് ഉടനെ എന്തെങ്കിലും ചികിത്സ നടത്തണം സാർ. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം പ്രതിപക്ഷത്തെ പഴിചാരി നിഷ്ക്രിയനായി ഇങ്ങനെ ഇരിക്കാനല്ല മൃഗീയമായ ഭൂരിപക്ഷം തന്ന ജനം അങ്ങയെ ജയിപ്പിച്ചത്. സർക്കാർ ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ചു, മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം കുത്തനെ കൂട്ടി, ചാരായ നിരോധനം നടപ്പിലാക്കി അങ്ങ് തന്നെ കള്ളുനയം തിരുത്തുന്നു. എന്താ സാർ ഇതിന്റെ അർത്ഥം? എനിക്കൊന്നും പറയാനില്ല. ഒരു തർക്കത്തിനല്ല തന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ദേവരാജനെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ തനിക്ക് നടപടികളുമായി മുന്നോട്ട് പോകാൻ ഉറപ്പ് തരാന്. ആ, അങ്ങ് വിളിച്ചപ്പോഴേ ഞാൻ ഊഹിച്ചു. ആദ്യം ഭീഷണി, പിന്നെ രമ്യത. വിശ്വസ്ത അനിയായി ഉമ്മൻ കോശി ദേവരാജനുമായി കൈകോർത്ത് അങ്ങയുടെ കസേരയ്ക്ക് വേണ്ടി കരുനീക്കം തുടങ്ങിയ കാര്യം അങ്ങ് അറിഞ്ഞു കഴിഞ്ഞു. ദേവരാജനെ രാഷ്ട്രീയമായി തകർക്കാൻ വേണ്ട കോപ്പുകളാണ് അങ്ങേക്കിനി വേണ്ടത്. അത്തരമൊരു ആയുധമാണ് MP സുധാകരൻ, അല്ലേ സാർ? ഞാൻ പറഞ്ഞില്ലേ CM, ഇയാൾ ആളൊരു പൊടിപ്പനാണെന്ന്. എന്തെല്ലാം സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും തൽക്കാലം താൻ സേഫാണെന്ന് ഉറപ്പ് തരാനാ ഞങ്ങൾ തന്നെ വിളിച്ചു വരുത്തിയത്. താങ്ക് യു സാർ. പക്ഷേ രാഷ്ട്രീയക്കാരുടെ ഉറപ്പിൽ എനിക്കത്ര വിശ്വാസം പോരാ. ആ, തനിക്ക് ധൈര്യമായി ഞങ്ങളെ വിശ്വസിക്കാവിടൂ, ഞാനല്ലേ പറയുന്നത്. പിന്നെ ദേവരാജനെതിരെ താൻ ഫ്രെയിം ചെയ്ത കേസ് ദുർബലമാണ്. ഒരു 14-കാരന്റെ മൊഴിക്ക് കോടതിയിൽ അത്ര വലിയ പ്രസക്തി ഒന്നുമില്ല. ദേവരാജനെ തളയ്ക്കാൻ വേണ്ടത് ഒരു ഊരാക്കുടുക്ക. താൻ ചാർജ് എടുക്കുന്നതിന് മുമ്പ് ലോക്കൽ പോലീസ് ക്ലോസ് ചെയ്ത ഒരു ആത്മഹത്യാ കേസുണ്ട്. പഴയ ഒരു മദ്യരാജാവ് പഴനിവേൽ ചെട്ടിയാരുടെ. അയാളുടെ മരണത്തിൽ പലർക്കും സംശയങ്ങളുണ്ട്. ഞങ്ങൾ ആ വഴിക്ക് രഹസ്യമായ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. വി വിൽ കീപ് യു പോസ്റ്റഡ്. എനിക്ക് തരാൻ ഒരു വാക്കേ ഉള്ളൂ സാർ. എന്റെ അടുത്തെത്തുന്ന സാധാരണക്കാരന് നീതി കിട്ടിയിരിക്കും. ഒറ്റ കുറ്റവാളിയും ഞാൻ കാരണം രക്ഷപ്പെടില്ല. ഞാൻ സർവീസ് ഉള്ളിടത്തോളം കാലം സാർ. ഇപ്പൊ മനസ്സിലായാലും ഇവനെ ഇവിടെ പോസ്റ്റ് ചെയ്യാൻ ഞാൻ എന്തിനാ നിർബന്ധിച്ചു? ദേവരാജന്റെ ഉറക്കം കെടുത്തു അവൻ. എല്ലാം തന്റെ റിസ്കിലാ. ഞാൻ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കൂല. ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, കൂടെ നിൽക്കുന്നവരെ രക്ഷിക്കുക, ഇതൊന്നും നമുക്ക് പതിവുള്ളതല്ലോ. അതൊക്കെ മൂപ്പിന്ന് തന്നെ. സാക്ഷാൽ കരുണാസാഗരൻ. ഓ, ¶¶
എന്താ കാര്യം? എന്താ വല കോളാമ്പിയോ കിണ്ടിയോ തപ്പിയോ ഒന്നാണെങ്കിൽ പോയിട്ട് പിന്നെ വരണം. എനിക്ക് വേണം ജോലി. അതിനൊന്നുമല്ല ചേട്ടാ, എനിക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. വാട്ട് റബ്ബിഷ്, എന്റെ വീട് സെർച്ച് ചെയ്യണം? ആ വകുപ്പുകളൊക്കെ ഇതിലുണ്ട്, വായിച്ചു പഠിക്കേ. റഷീദ് സാർ ചേട്ടാ ഇവിടെ ഇവിടെ ഇവിടെ. ഇത് ജില്ലാ പ്രസ് കൗൺസിൽ പ്രസിഡന്റ് മിസ്റ്റർ അച്യുതൻ, അത് സെക്രട്ടറി സണ്ണി എബ്രഹാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോ സാക്ഷികളായിട്ട് കൊള്ളാവുന്ന ചില മാന്യന്മാരുള്ള നല്ലതല്ലേ? ഇല്ലെങ്കിൽ സാറ് നാളെ മനുഷ്യാവകാശ കമ്മീഷന്റെ മുമ്പിൽ പോയി ഞാൻ പീഡിപ്പിച്ചു എന്ന് പരാതി കൊടുത്താ മോശമല്ലേ? എനിക്കൊരു ഫോൺ ചെയ്യും. അതിനെന്താ ചെയ്യാലോ? ഹലോ ഹലോ, അതെ ചേട്ടാ, ഇങ്ങനൊരു റെയ്ഡ് നടക്കുമ്പോ നമ്മൾ അതിനോട് പൂർണ്ണമായിട്ട് സഹകരിക്കാം. ഞാൻ നമുക്ക് ശരിയാക്കാൻ വേണ്ട. സാർ, യെസ്, ഒരു പെട്ടി കിട്ടിയിട്ടുണ്ട്. ഒരു പെട്ടിയോ? ഇത് മുഴുവൻ കറൻസിയാണ് സാർ. കറൻസി? ഓഹോ, കൊള്ളാമല്ലോ യശോരൻ സാറേ. അതാണ് കുഴപ്പം. അനധികൃതമായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ ഉടനെ അതങ്ങ് കണ്ണുമടച്ച് നിഷേധിക്കുക. മൈ ഗോഡ്, ദിസ് ഈസ് കൗണ്ടർഫീറ്റ് കറൻസി. ഇത് മുഴുവൻ കള്ളനോട്ടാണ്. എന്താണ് ഇൻഫർമേഷൻ കിട്ടുമ്പോ ഇത്രയും വലിയ കോൾ ആയിരിക്കും നമ്മൾ വിചാരിച്ചില്ല അല്ലേ? അപ്പൊ റിസോർട്ടിന്റെ പുറകിൽ ഇതായിരുന്നു പരിപാടി അല്ലേ? ഇങ്ങോട്ട് മാറി നിൽക്കണം സാർ, എന്നെ രക്ഷിക്കണം സാർ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം സാർ. എന്ത് വേണമെങ്കിലും ചെയ്യാം? എന്ത് വേണമെങ്കിലും ചെയ്യാം? അതെ, സാറ് നേരത്തെ പറഞ്ഞ ശരിയാണ്, ഇത് ചതിയാണ്. എല്ലാം ഞാൻ തന്നെ ചെയ്തത്. എവറിത്തിങ് ഈസ് ഫാബ്രിക്കേറ്റഡ്. പത്മനാഭൻ മാഷിന്റെ ഈ വീട് യശോധരൻ സാറിന്റെ പേരിലായതുപോലെ ഇതൊരു ചതി. സാറ് ദേവരാജ മുതലാളിയുടെ ബിനാമിയാണെങ്കിലും നിയമത്തിന്റെ മുമ്പിൽ ഇന്ന് ഇവിടുന്ന് കണ്ടെടുത്ത 50 ലക്ഷം രൂപയുടെ വ്യാജനോട്ടുകൾക്ക് മുഴുവനും സാറ് തന്നെയാണ് ഉത്തരവാദി. അയ്യോ, സോ ഇതിൽ നിന്നും തടിയൂരണമെങ്കിൽ ലെറ്റ് സ്ട്രൈക്ക് എ ഡീൽ. കിട്ടിയില്ല? ഇല്ല, ഈ വീടങ്ങ് പത്മനാഭ മാഷിന് തിരികെ എഴുതി കൊടുത്തേക്ക്. അയ്യോ സാർ, എനിക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അടുത്ത മാസം മറ്റാണ് മൂത്തമോളുടെ കല്യാണം അല്ലേ, അത് മുടങ്ങണ്ടെന്ന് വെച്ച് പറഞ്ഞു അത്രേ ഉള്ളൂ സാർ. വെറുതെ വേണ്ട സാറേ, മാഷിന് നിങ്ങൾ 10 ലക്ഷം രൂപയിൽ എണ്ണി കൊടുത്ത് ആ ഇരിക്കുന്ന 50 ലക്ഷം മൊത്തം നിങ്ങൾ അങ്ങ് എടുത്തോ. സമ്മതമല്ലേ ബാബു? സാർ, ഞാൻ രാവിലെ തന്നെ രജിസ്ട്രാർ ഓഫീസിൽ ഒന്ന് ഒപ്പിട്ട് തരാം. അതാണ് ഗുഡ് ബോയ്. ഇനി വേണോ ഒരു 4 രൂപ അടിച്ചോ? ആ ഡോക്ടർ, ആരാ ആരാ നിങ്ങളൊക്കെ? എന്താ ഇവിടെ കാര്യം? അയ്യോ ഡോക്ടർ, പേഷ്യന്റ് ഇത്തിരി ഇത്തിരി സീരിയസ് ആ. ഞങ്ങൾ വന്നത് ഡോക്ടർക്ക് ബുദ്ധിമുട്ടായോ? കേട്ടോ ഡോക്ടറെ, ഈയിടെയായിട്ട് ഇവന് വല്ലാത്തൊരു ബലക്കുറവ്. ഈ വിചാരിക്കണ കാര്യങ്ങളെ അങ്ങനെ അങ്ങോട്ട് നടക്കുന്നില്ല. തിരക്കിയപ്പോ എല്ലാരും പറയാ ഡോക്ടറുടെ കയ്യിൽ അതിനുള്ള മരുന്നുണ്ടെന്ന്. സത്യവ, ഡോക്ടർ കണ്ടപ്പോഴേ എനിക്ക് ഉഷാറാവുന്നുണ്ട്. പോലീസിന് ഫോൺ ചെയ്യുക. ഹലോ, നിന്റെ കെട്ടിയവനോട് പറഞ്ഞേക്കണം സർക്കിളിന്റെ പണി മാത്രം ചെയ്താൽ മതിയെന്ന്. മാസാമാസം കിട്ടുന്ന വാങ്ങി പോക്കറ്റിൽ ഇട്ട് നടന്നോണെന്ന്. അല്ല, കഴപ്പ് കൂടുതലാണേലെ വല്ല പോക്കറ്റ് അടിക്കാരന്റെയോ മുച്ചീട്ട് കളിക്കാരനോ മേത്തിട്ട് കേറാൻ പറ. ദേവരാജൻ മുതലാളിയുടെ ഇടപാടുകളില് ഇനിയും തലയിട്ടോണ്ട് വന്നാ നമുക്ക് അച്ഛനില്ലാതെ വളരേണ്ടി വരും.
എല്ലാവരും കൂടെ ഇവിടെ കയറി വന്ന് എന്നെ മോളെ കേട്ടില്ലല്ലോ, ഇപ്പോ ആ സുകുമാരൻ നേർക്ക് സംഭവിച്ച പോലുമല്ലോ. സാറ് കുറിച്ച് വന്ന നമ്പറിലുള്ള വണ്ടികളെല്ലാം പിടിച്ചിട്ടുണ്ട്. ഓണർമാരും എല്ലാം കസ്റ്റഡിയിലുണ്ട്. കം ഓൺ, ലെറ്റ് മീ സീ. ആരാ അവരൊക്കെ? സാറ് തന്ന ലിസ്റ്റിലുള്ള വണ്ടികളുടെ ഓണർമാരാ. ഈ സി അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി തന്തല്ലാടിയോ കാണിക്കോ. ഇങ്ങോട്ട് പോടാ. ഇതെന്താടോ, PWD ഓഫീസോ? അല്ല സർ. അപ്പോ സാറ് കണ്ട വണ്ടികൾ ഇതല്ല, വ്യാജ നമ്പര് വെച്ചിട്ടുള്ള കളികളാ സാറേ. എന്റെ ഒരു ബുദ്ധികൂർമ്മതയിൽ തെളിഞ്ഞു വരുന്നത് ഇതിന്റെ പിന്നിൽ തീവ്രവാദികളാണെന്നാണ്. ബിൻ ലാദനാണോ? സംശയമുണ്ട്. അതുകൊണ്ട് നമുക്ക് വിശദമായിട്ടൊന്ന് അന്വേഷിക്കാം. ഇത്തരം ചില തൊട്ടി നമ്പറുകൾ വെച്ച് കൂടുതൽ അങ്ങോട്ട് പൊലിപ്പിക്കണ്ട. ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. അപ്പൊ എന്റെ ഊഹം തെറ്റിയില്ല. എനിക്കറിയായിരുന്നു അനിയം വരുമെന്ന്. ഉണ്ണിയിൽ അപരാധമെല്ലാം ഏറ്റു പറഞ്ഞ ശ്രമ ഒഴിക്കും, അല്ലെങ്കിൽ നിവർന്നു നിന്ന് വീണ്ടും ഒന്ന് വെല്ലുവിളിക്കാൻ. രണ്ടു നേരിനായാലും സ്വാഗതം. നീ തീറ്റിപ്പോറ്റുന്ന കുറെ ഞാഞ്ഞൂലുകൾ കാലിന്റെ ഇടയിൽ ബൈക്കിൽ തിരികെ എന്റെ വീട്ടിൽ കയറി ഒന്ന് വരട്ടെ, ഞാൻ അങ്ങ് ചുരുണ്ടുപോന്ന് കരുതിയോടാ പുല്ലേ. ഇത് ഭദ്രനാട ഭദ്രൻ. അനിയ ഭദ്ര, ജീവിതം നീ വിചാരിക്കുന്ന പോലെ അത്ര ഭദ്രമല്ല. ചാവടുത്തവനെ കൊണ്ടുപോവാൻ നീ പരിഹസിച്ച ഈ ഞാനുള്ളികൾ ധാരാളം കേട്ടിട്ടില്ലേ? മരണം പേടിച്ച് കടലിൽ കൊട്ടാരം പണിത പരിഷത്തിനെ പുഴുവായി ചെന്ന് തക്ഷകൻ തീണ്ടിയ കഥ. വോ പുഴു പുഴു. ഉണ്ണിപ്പിഴച്ച മൂന്നെണ്ണൊരു ചൊല്ലുണ്ട്, എനിക്ക് പിഴയ്ക്കാറില്ല, പക്ഷെ ഞാൻ പൊറുക്കാറുണ്ട്. രണ്ടു തവണ. ആദ്യം നീ എന്നെ അറസ്റ്റ് ചെയ്തു, പിന്നെ ഞാൻ സ്വന്തമാക്കിയ കോഴിക്കട്ടറവാട് നീ തിരിച്ചുപിടിച്ചു. സോ നിനക്കുള്ള മുന്നറിയിപ്പുകൾ ഇതോടെ തീർന്നു. ഇനി ഒരിക്കൽ കൂടി നീ എന്നെ ബുദ്ധിമുട്ടിച്ചാൽ ഭദ്രന്റേതായ ഒന്നും തന്നെ ഈ ഭൂമുഖത്തുണ്ടാവില്ല. എല്ലാത്തിനെയും പർച്ചേസ് ചെയ്ത് കളയും ഞാൻ. വേണ്ട ശോകാ വേണ്ട, നമ്മള് തമ്മിൽ ഒരിക്കൽ മുട്ടി എന്റെ തട്ടുകേട് നീ ഞവരക്കിഴി പിടിച്ച് മാറ്റിയതേ ഉള്ളൂ. വീണ്ടും നുളപ്പിച്ചുകൊണ്ടുവന്ന കേറ്റിത്തരും ഞാൻ. ഓടാ മേടയിൽ ദേവരാജൻ, സാമൂഹിക നേതാവ്, മർദ്ദിത പ്രത്യയശാസ്ത്ര വിശാരദൻ, ആരോടും സംവാദത്തിനൊരുങ്ങുന്ന മഹാതാർക്കികൻ. ഇങ്ങനെ നീ സ്വയം എടുത്തു ചാർത്തിയിട്ടുള്ള മേലാപ്പുകൾ ഓരോന്നായി വലിച്ച് കീറി നീ എന്ന ലോകമഹാചറ്റയുടെ തനിസ്വരൂപം എല്ലാവർക്കും കാട്ടിക്കൊടുക്കുന്ന ഒരു ദിവസമുണ്ട് ദേവരാജ. അന്ന് നിന്റെ പിന്നിലുണ്ടെന്ന് നീ കരുതുന്ന ഇവരുണ്ടല്ലോ,
നിന്റെ എന്തിനും ഏതിനും പോരുന്ന അണികൾ. അവർ നിനക്ക് വിധിക്കുന്ന ശിക്ഷ നിന്റെ ഉയിരോ ഉടലോ താങ്ങില്ല. മറ്റേടത്ത് ദേവരാജ, നമ്മൾ ഇനിയും കാണും മൂന്നാമതൊരിക്കൽ കൂടി. ബൈ. നിന്നെ പൊക്കിയാൽ ഉടനെ ഇറക്കിക്കൊണ്ടുപോകാൻ നിന്റെ മറ്റവനുണ്ടല്ലോ ദേവരാജൻ, അവൻ ഇങ്ങോട്ട് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചോ നീ? നീ ഞങ്ങളുടെ കസ്റ്റഡിയിലുള്ള കാര്യം ഒരു കുഞ്ഞു അറിഞ്ഞിട്ടില്ല. ഇവിടെ കിടന്ന് പുല്ല് പിടിച്ച് ചാകണ്ടെങ്കിൽ പെട്ടെന്ന് നിന്നെയൊക്കെ മുന്നിൽ വെച്ച് അവൻ കുറെ കളിച്ചല്ലോ ദേവരാജൻ. അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾ കിട്ടണം. പന്നി, ഇത് നിന്റെ അണ്ണാക്കിലോട്ട് അങ്ങ് കുത്തി കയറ്റുണ്ടല്ലോ. നിന്റെ കൂമ്പ് കിടക്കുന്ന വെര നീ കക്കും. ഇനി പറയടാ. പറയാം, എല്ലാം പറയാം. കോൺസ്റ്റബിൾ സുകുമാരനാരെ കൊന്നത് ഞങ്ങളൊക്കെ കൂടിയാണ്. ദേവരാജ മുതലാളിയും അശോക് മുതലാളിയും ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന അന്ന് രാത്രി അവിടെ പോയത്. താനും ദേവരാജനും തമ്മിൽ ശരിക്കും ഒരു ഫേസ് ടു ഫേസ് കൺഫ്രണ്ടേഷൻ ആയ സ്ഥിതിക്ക് ഇനിയുള്ള ഓരോ നീക്കവും വളരെ സൂക്ഷിച്ചു വേണം. ഐ ജസ്റ്റ് ഡോണ്ട് ബോദർ. അയാളുടെ ഭീഷണിയും മുന്നറിയിപ്പും ഒരുതരം ഫോർത്രേ തിയേറ്ററിക്സ്. അതല്ല ഭദ്രൻ, ലെറ്റ് എസ് സീ തിങ്സ് സ്ക്വയർലി. ദേവരാജനെ കുരുക്കാനുള്ള തന്റെ ശ്രമങ്ങൾ പാളിപ്പോയത് അയാൾക്കെതിരെ വേണ്ടത്ര തെളിവുകൾ ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് വേണ്ടതൊരു ഊരാക്കുടുക്കാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ? A decisive breakthrough, and it has happened. പഴനിവേൽ ചെട്ടിയാരെ കുറിച്ച് ഹൈദരാബാദിൽ നടത്തിയ അന്വേഷണങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായി. ചെട്ടിയാർക്ക് ഒരു ട്രസ്റ്റഡ് ലോയർ ഉണ്ട്, ഒൻ മഹേന്ദ്രബാബു. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കേരള പോലീസിൽ വിശ്വസിക്കാൻ പറ്റിയ ഒരു ഓഫീസറെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് കുറച്ച് ഡോക്യുമെന്റ്സും വീഡിയോ കാസറ്റ്സും ചെട്ടിയാർ വക്കീലിനെ ഏൽപ്പിച്ചിരുന്നു. മഹേന്ദ്രബാബു ഹാസ് ബീൻ വാച്ചിങ് ദ സീൻ കെയർഫുള്ളി ഫോർ സം ടൈം. ഒടുവിൽ ദേവരാജനെതിരെ കൂട്ടുപിടിക്കാൻ പറ്റിയ ആളാണെന്ന് അറിഞ്ഞ് എന്നെ വന്ന് കണ്ടു.
ഇതിലടങ്ങിയിരിക്കുന്ന സ്ഥിതിവിവര കണക്കുകളിൽ നിന്നും ചലനചിത്രങ്ങളിൽ നിന്നും അത്ര വേഗം തടിയൂരാൻ പറ്റില്ല ദേവരാജന്. ടേക്ക് ഇറ്റ്. ഇത് സപ്ലിമെന്ററി എവിഡൻസ് ആണ്. നൗ ദി മേജർ തിങ്, ഇന്ന് രാത്രി ദേവരാജന്റെ ഗസ്റ്റ് ഹൗസിൽ തെന്നിന്ത്യയിലെ മദ്യരാജാക്കന്മാരുടെ ഒരു സിൻഡിക്കേറ്റ് നടക്കുന്നു. കള്ളുനയം തിരുത്തിയ കേരളത്തെ ജില്ലകൾ തിരിച്ച് വീതം വെച്ച് സ്പിരിറ്റിൽ കുളിപ്പിച്ചെടുത്ത് ദഹിപ്പിക്കാൻ ദേവരാജന്റെ അത്താഴ വരുന്നു. സോ ഗ്രാബ് ദി ഓപ്പർച്യൂണിറ്റി, ബാർജ് ഇൻ ടു ദ പാർട്ടി, മേക്ക് എ മെസ് ഓഫ് ഇറ്റ് ആൻഡ് ടേക്ക് ദേവരാജൻ അണ്ടർ കസ്റ്റഡി. ബട്ട് ഓൺ വാട്ട് ഗ്രൗണ്ട്സ്? കണക്കിൽപ്പെടാത്ത കോടികളുടെ കുത്തൊഴുക്കായിരിക്കും അവിടെ. നോട്ട് കെട്ടുകൾ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് മാത്രമേ ദേവരാജനോട് കച്ചവടം സംസാരിക്കാനാകൂ. അതാ ചട്ടം. പിന്നെ തന്നെ സഹായിക്കാൻ ഇൻകം ടാക്സിൽ നിന്നും വിജിലൻസിൽ നിന്നും ഓഫീസേഴ്സ് ഉണ്ടാവും. പേടിക്കണ്ടോ, പലതവണ അരിച്ച ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. ഈ റെയ്ഡും ചെട്ടിയാരുടെ ഡോക്യുമെന്റ്സും കൂടി ആവുമ്പോൾ ദേവരാജൻ വീഴും. ഹി വിൽ ബി ഫിനിഷ്ഡ്, ഫിനിഷ്ഡ് ഫോർ എവർ. സർവോദയൻ കുമാർജിയുടെ മകന് വലിയൊരു സാമൂഹ്യ വിപത്തിനെ ഒഴിവാക്കാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കാം. ഗുഡ് ലക്ക്. എന്താ ഭദ്ര സാറ്? കണ്ണാടിയിൽ സൂക്ഷിച്ചൊന്ന് നോക്കണം. മുട്ടനാടുകൾ തമ്മിലിടയുമ്പോൾ ചോരച്ചൂര് പിടിച്ച് നാവ് നുണയുന്ന കൗശലക്കാരന ഒരു ചെന്നായുടെ മുഖം കണ്ടേക്കാം. Anyway, thanks. Thanks for the tip. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, കേരളം കേന്ദ്രമാക്കി നമ്മൾ ബിസിനസ് റീഓർഗനൈസ് ചെയ്യുന്നു. ഇപ്പോ പോളിസി മാറിയതോടെ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ബൂം ടൈം. നിങ്ങൾ മറ്റൊന്നും ആലോചിക്കണ്ട, പട്ടാഭിരാമന്റെ വിജയവാഡ കാർട്ടൽസ് തരുന്നതിന്റെ ഇരട്ടി ബിസിനസ് ഞാൻ ഉറപ്പു തരുന്നു. ഇനിയും സംശയമുള്ളവർക്കായി ഒരു കാര്യം കൂടി, ഞാൻ ഈ സംസ്ഥാനത്തിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രിയാകാൻ പോകുന്നു. സോ ഇറ്റ് ഈസ് റോയൽ റോഡ് എഹെഡ്. കൺഗ്രാജുലേഷൻസ്, വി അഗ്രി വിത്ത് യുവർ പ്രൊപ്പോസിഷൻ. നൗ ഐ എക്സ്പെക്ട് ജനറസ് സപ്പോർട്ട് ഫ്രം യു ആൾ. പവർ പൊളിറ്റിക്സ് നിലനിൽക്കണമെങ്കിൽ ഒരുപാട് പേരെ പർച്ചേസ് ചെയ്യണം. കൂടാതെ നമ്മുടെ ബിസിനസിന്റെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കൂടി ആകുമ്പോ അരമന മുഴുവൻ അരിച്ചു പെറുക്കാനുള്ള കോർട്ട് ഓർഡറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. റഷീദ് സർജ്. ഹീസ് ഫ്രം ഇൻകം ടാക്സ് ആൻഡ് ഹീസ് ഫ്രം വിജിലൻസ്. Money. Do you have any source for this money, gentlemen? Medale Brothers-ന്റെ കയ്യിലുള്ള കാശും കണക്കിൽപ്പെടാത്തതായിരിക്കുമല്ലോ അല്ലേ? സന്തോഷം സാർ. സാർ അതാകുന്നു കിട്ടിയതാ. ഹൈ ഫ്രീക്വൻസി വയർലെസ് സെറ്റ്. കൊള്ളാമല്ലോ മുതലാളി മുതല്. കമ്പിയില്ലാത്ത ഈ ഐറ്റവും വെച്ചോണ്ട് ആരോടാണാവോ മുഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമുക്ക് പോവാം. അവിടെ മജിസ്ട്രേറ്റ് നമ്മളെയും കാത്തിരിക്കുക. അതെ,
ഒരു ആദായ നികുതി കേസ് ഈ തൊണ്ടി സാധനം വെച്ച് നിനക്ക് മേടയിൽ ദേവരായ മുലാളി ഒരു പുല്ലും ചെയ്യാനാവില്ല. ഇതിൽ നിന്ന് ഊറാൻ ഞങ്ങൾക്ക് വെറും 12 മണിക്കൂർ പോലും വേണ്ട. റഷീദ്, ടേക്ക് ഹിം. അയ്യോ, അത് പറയാൻ വിട്ടു. മുതലാളി തട്ടിക്കളഞ്ഞൊരു ചെട്ടിയാരില്ലേ, പഴനിവേൽ ചെട്ടിയാർ, അയാൾ ഭദ്രമായി സൂക്ഷിച്ച ചില ഡോക്യുമെന്റ്സ് ഈ ഭദ്രന്റെ കയ്യിൽ കിട്ടി. ഒരു 10-15 കേസ് ചാർജ് ചെയ്യാൻ അതൊക്കെ ധാരാളം. ആ പിന്നെ അങ്ങയുടെ പ്രധാന കിങ്കരൻ ഫ്രാൻസി എടുത്തിട്ട് നന്നായിട്ടൊന്ന് മെതിച്ചപ്പോ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു തന്നു. ഇത്തവണ പരിചയസേന ഇത്തിരി പാടാ ദേവരാജ. റഷീദ്, നീ ഒന്നോർത്തോ, ഇത് 3ാം തവണയാ നിന്റെ നല്ല കാലം ഇതോടെ തീർന്നു. നീ എന്നെ ഒരു മൈത്താണ്ടിയും ചെയ്യൂല. നടക്കണ ദേവരാജ. എന്താ സാറേ ഈ വെളുപ്പാങ്കാലത്ത്? ദേവരാജൻ മുതലാളിയും മറ്റുള്ളവരും ജാമ്യത്തിലിറങ്ങി. നിന്നെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും, റിമാൻഡ് ഉറപ്പാ. കേസ് മുന്നോട്ട് പോയാൽ ഊരാനും പാടാ, അത്രയ്ക്ക് ബലത്തിലാ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേങ്കിൽ മുതലാളി നിന്നെ കൈയൊഴിഞ്ഞിട്ടില്ല, നിന്നെ പുറത്തു കൊണ്ടുവരാൻ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട്. എന്താ സാറേ? രാവിലെ മുതൽ തന്നെ ഞാൻ ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. വേർ ദി ഹെൽ വേർ യു? സാർ, അത് ഇപ്പോഴത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് കുറച്ച് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യണ്ടായിരുന്നു. ക്രോസ് തുടങ്ങുമ്പോ നമ്മുടെ ഭാഗത്ത് നിന്ന് ഹാജരാക്കേണ്ടി വരും. ഓ, അപ്പൊ അതാണ് കാര്യം. അതിരാവിലെ ഒരു ഉന്നതതല രഹസ്യ സന്ദർശനം അല്ലേ? മനസ്സിലായില്ല സാർ. എനിക്കെല്ലാം അറിയാലോ. ഇവിടെ അടുത്തൊരു പ്രൈവറ്റ് ഗസ്റ്റ് ഹൗസിൽ സ്ഥലം MP സുധാരൻ ക്യാമ്പ് ചെയ്യുന്നതും അവിടെ നിന്നും വിലമതിക്കാനാവാത്ത തെളിവുകൾ തന്റെ അടുത്തേക്ക് ഇങ്ങനെ ഒഴുകി എത്തുന്നതും എല്ലാം എനിക്കറിയാം. You are part of a dirty political scheme, right? ശരിയല്ല സാർ. No! Now listen. താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ തെളിവുകൾക്കെല്ലാം മുമ്പ് കോടതിയിൽ ഹാജരാക്കേണ്ട മറ്റൊന്നുണ്ട്. മേടയിൽ ദേവരാജനെതിരെ മാപ്പ് സാക്ഷിയായി തെളിവ് നൽകേണ്ട ഫ്രാൻസി എന്ന ഫ്രാൻസിസ്, ഫോർ യുവർ ഇൻഫർമേഷൻ, ഹി ഈസ് മിസ്സിംഗ്. പോലീസ് കസ്റ്റഡിയിലായിരുന്ന അവനെ ഇന്ന് രാവിലെ മുതൽ കാണാനില്ലാന്ന്. റഷീദ്, സത്യമാണ് സാർ. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ 6 മണിക്ക് പോകുന്നതുവരെ അവൻ ലോക്കപ്പിലുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് 6 ആയപ്പോ അവനൊരു ചായ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ റഷീദും ഞാനും കൂടെ കോടതി കൊണ്ടുപോകാൻ ചെന്നപ്പം അവനവിടെ ഇല്ല സാർ. ഭദ്രൻ, തനിക്കറിയാലോ SI ഇപ്പൻ സിക്ക് ലീവിലാണ്. സോ ഫ്രാൻസിയെ കാണാതായതിന്റെ ഒരേ ഒരു ഉത്തരവാദി താനാണ്. ഞങ്ങൾ പ്രോസിക്യൂഷൻ വിവരം ധരിപ്പിച്ചിട്ടില്ല. കേസ് വിളിക്കുമ്പോൾ താൻ തന്നെ ഇതിന് സമാധാനം പറയണം. നമസ്കാരം സാറേ. നമസ്കാരം. നിങ്ങളെല്ലാം കൂടെ എന്നെ ജീവിക്കാൻ സമ്മതിക്കല്ലയോ? 1-ഉം 2-ഉം അല്ല, 15 കേസുകളാണ് എനിക്കെതിരെ. ജാമ്യം എടുക്കാൻ വേണ്ടി മാത്രം 8 വക്കീലന്മാർ വേണ്ടി വന്നു. എല്ലാം ഈ ഭദ്രസാറിന്റെ മിടുക്ക. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഇദ്ദേഹത്തെ അറിഞ്ഞൊന്ന് ആദരിക്കണം. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് വരട്ടെയാ. കേസ് നമ്പർ CS-196/2002. യുവർ ഓണർ, കേസ് നമ്പർ 196-ന്റെ ഇനിയുള്ള പ്രതിഭാഗം വാദം. പോലീസ് മാപ്പ് സാക്ഷിയെ പേരുയർത്തിട്ടുള്ള ഫ്രാൻസിസ് ഏരിയാസ് ഫ്രാൻസിസ് ജേക്കബിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന് ഫ്രാൻസിസിനോട് മുൻവൈരാഗ്യമുണ്ടെന്നതും പോലീസിന്റെ പീഡനത്തിനും സമ്മർദ്ദത്തിനും വഴങ്ങിയാണ് ഫ്രാൻസിസ് മാപ്പ് സാക്ഷിയായി
വ്യാജ പ്രസ്താവന നടത്താൻ തയ്യാറായതെന്നുമുള്ള സംശയം നിലനിൽക്കുന്നതിനാൽ അയാളുടെ മൊഴി രേഖപ്പെടുത്തി വിസ്തരിക്കുവാനുള്ള അനുവാദം തരണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുന്നു. ഒബ്ജക്ഷൻ യുവർ ഓണർ. വെയിറ്റ്, പ്രൊഡ്യൂസ് ഫ്രാൻസിസ് ജേക്കബ് ബിഫോർ ദ കോർട്ട്. ദ കോർട്ട് വിൽ ഹിയർ ഹിസ് സ്റ്റേറ്റ്മെന്റ് ബിഫോർ ദ കമൻസ്മെന്റ് ഓഫ് എനി ആർഗ്യുമെന്റ്. ഫ്രാൻസിസ് ജേക്കബ്, ഫ്രാൻസിസ് ജേക്കബ്. തികച്ചും അസാധാരണമായ സംഭവങ്ങൾക്ക് ഇന്ന് സെഷൻസ് കോടതി സാക്ഷ്യം വഹിച്ചു. കേരളം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന മേടയിൽ ദേവരാജിനെതിരെയുള്ള കേസിന്റെ വാദം ഇന്ന് തുടങ്ങാനിരിക്കെ മാപ്പ് സാക്ഷിയായി മൊഴി നൽകേണ്ടിയിരുന്ന ഫ്രാൻസിസ് ജേക്കബിന്റെ ജഡം ഇന്ന് കോടതിക്കുള്ളിൽ പ്രത്യക്ഷപ്പെട്ടു. ഫ്രാൻസിസ് ഇന്ന് പുലർച്ചെ മുതൽ ലോക്കപ്പിൽ നിന്നും അപ്രത്യക്ഷനായെന്ന പോലീസിന്റെ ഔദ്യോഗിക ഭാഷ്യം ആരും മുഖവിലേക്ക് എടുത്തിട്ടില്ല. പൈശാചികമായി ഈ സംഭവം തന്നെ ഞെട്ടിച്ചുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ സംഭവത്തിന് ഉത്തരവാദികൾ ആരാണെങ്കിലും ശരി, ഈ ഗവൺമെന്റ് അവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. തിടുക്കത്തിൽ സി എം ഭദ്രനെതിരെ നടപടിയൊന്നും എടുക്കരുത്. അയാളുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് നമ്മൾ കൂടി ഉത്തരവാദികളാ. ദേവരാജനെതിരെയുള്ള തെളിവുകൾ അയാൾക്ക് എത്തിച്ചു കൊടുത്തത് പോലും നിങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ്, അത് മറക്കരുത്. എനിക്കിതൊന്നും കേൾക്കണ്ട. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ ഒന്നിനും ഉത്തരവാദിയല്ല. എല്ലാം തന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങളാ. പിന്നെ കോടതിയിൽ നടന്ന സംഭവങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഞാൻ എസ് പി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഓഫീസർ ഇൻചാർജ് എന്ന നിലയ്ക്ക് ആ ഭദ്രനെ സസ്പെൻഡ് ചെയ്യാൻ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഉമ്മൻകോശിക്ക് ഒരു വിജയം കൂടി അല്ലേ? തരപ്പെടുവെങ്കിൽ അങ്ങയുടെ സർക്കാർ ഇറക്കുന്ന ഗസറ്റിൽ ഒരു വിജ്ഞാപനം കൂടി കൊടുക്കണം. എ ചേഞ്ച് ഓഫ് നെയിം. ക്രൂശിക്കപ്പെടുന്നവന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് കൈകഴുകി ശുദ്ധി വരുത്തിയ ആ പഴയ പുണ്യാളനില്ലേ പിലാത്തോസ്, ആ പേരാവും നിങ്ങൾ കൂടുതലാണ്. സാറിന്റെ സെക്യൂരിട്ടിക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി കിട്ടിരിക്കുക. എനിക്ക് സെക്യൂരിറ്റി ഒന്നും വേണ്ട, സസ്പെൻഷനിലല്ലേ. എന്റെ സെക്യൂരിറ്റി ഞാൻ തന്നെ നോക്കിക്കോളാം. ഡിപ്പാർട്ട്മെന്റ് ഔദാര്യമൊന്നും എനിക്ക് ആവശ്യമില്ല. അല്ല സാർ, ഭീഷണിയുള്ള സ്ഥിതിക്ക് എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് വിളിച്ചോണ്ട് പോയല്ലേ അത്രേ. ചെല്ലേ, കൊണ്ടുപോ. എന്താ എന്താ വന്നത്? സോറി, ഐ ആം സോ സോറി ഭദ്രൻ. എനിക്ക് നിങ്ങളുടെ സസ്പെൻഷൻ തടയാനായില്ല. നിങ്ങളെ പോലുള്ളവരുടെ അധികാര രാഷ്ട്രീയ കളിയിൽ എപ്പോഴും ബലിയാടാവുന്നത് എന്നെ പോലുള്ളവരാ. നിങ്ങൾ എപ്പോഴും പുച്ഛിച്ച് പുലിയാട്ടുന്ന ഉദ്യോഗസ്ഥ വൃന്ദം. ഇനി കൂടുതൽ സംസാരിച്ചാൽ നിങ്ങളുടെ പ്രായവും പദവിയും ഞാൻ മറന്നു വരും. പോവാം, നിങ്ങൾക്കും പോവാം. കുമാർജി എന്നോട് പൊറുക്കണം, എല്ലാത്തിനും ഞാനാ കാരണക്കാരൻ. ഞാനിപ്പോ സംസാരിക്കുന്നത് എം പി സുധാകരനായിട്ടല്ല, അങ്ങയുടെ പഴയ ശിഷ്യനായിട്ട്. എന്നെ കുമാർജി വിശ്വസിക്കണം. ഭദ്രൻ ഇനി ഇവിടെ നിൽക്കുന്നത് ആപത്താണ്. അയാൾക്ക് മാറാൻ സേഫായ ഒരിടം ഞാൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ലോകത്ത് കുമാർജി ഒഴികെ ആര് പറഞ്ഞാലും അയാൾ കേൾക്കില്ല. പ്ലീസ്, അയാളെ നമുക്കിവിടുന്ന് മാറ്റണം. എത്ര നാളാന്ന് വെച്ചാ ഇവിടെ ഇങ്ങനെ? തനിക്കറിയാലോ, ഇവിടെ ഇങ്ങനെ ഒരു ക്രിമിനലിനെ പോലെ ഒളിച്ച് താമസിക്കാൻ എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിട്ടല്ല. അച്ഛന്റെ വാക്കുകൾ ധിക്കരിക്കാൻ തോന്നിയില്ല. ആ സുധാകരൻ സാർ വെറുതെ ഓരോന്ന് പറഞ്ഞ് അച്ഛനെ പേടിപ്പിച്ച കൂടിപ്പോയ ഒരാഴ്ച, അത് കഴിഞ്ഞാ നമ്മൾ തിരികെ പോന്നു. അച്ഛൻ പേടിച്ചാൽ എന്താ തെറ്റ്? വീട്ടിൽ ഏത് നേരം ഭീഷണി അക്രമൊക്കെ ആയിരുന്നില്ലേ? ഇവിടെയും കരുതിയിരിക്കണോന്നാ
ആ സുധാരൻ സാർ അച്ഛനോട് പറഞ്ഞത്? താൻ വല്ലാതെ പേടിക്കണ്ടല്ലേ, സമാധാനായിട്ടിരിക്കുക, ഒന്നും സംഭവിക്കില്ല. ഈ സ്വിച്ച് ബോർഡ് ഇത് എവിടെയാണ്? ഭദ്രൻ, ഞങ്ങൾ ഇപ്പോ വന്നത് നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ്. ഫ്രാൻസിയുടെ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിൽ നിങ്ങൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ സി എമ്മിന്റെ നിർദ്ദേശമുണ്ട്. ഈ ഒരു അവസ്ഥയിൽ കുറച്ച് കടന്നുപോകുന്നറിയാം, പക്ഷേ ഞങ്ങൾക്ക് എന്നാ ചെയ്യാൻ പറ്റൂ സാർ? അല്ലെങ്കിലും സാറല്ലേ എപ്പോഴും പറയാറ് നിയമം അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്ന്. സാറേ, ശരിക്കും അറമ്പറ്റി പോലെ ആയിപ്പോയി, എന്നാ പിന്നെ നടക്കോ മറ്റോ ചെയ്യാം അല്ലേ? Thank you.
സഹായം ചോദിക്കാൻ വന്നതാ. ഇവിടെയോ? ഇങ്ങനെ ഇവിടെ കയറി വരാനും സഹായിക്കണമെന്ന് പറയാനും എനിക്ക് അർഹതയില്ലെന്നറിയാം. വേറെ ഒന്ന് വൃത്തിയില്ലാഞ്ഞിട്ടാ. ദയവിയെ ഇത് എനിക്ക് പറയാനുള്ളത് കേൾക്കണം, എന്നോട് കരുണ കാട്ടണം. പറ, ഞാൻ എന്തു വേണം? അല്ല, ഞാൻ ആരാന്ന് പറഞ്ഞില്ല. അയ്യോ, സർവോദയം കുമാരനെ അറിയാത്തവരായി ഭൂമി മലയാളത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഗാന്ധിയൻ, മദ്യനിരോധന സമിതി പ്രസിഡന്റ്, ഇപ്പോഴത്തെ വലിയ വലിയ നേതാക്കളുടെയൊക്കെ രാഷ്ട്രീയ ഗുരു. ഞാനും അങ്ങയുടെ ഒരു കടുത്ത ആരാധകനാണ്. കാണണമെന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടേനല്ലോ. അന്നറിയുന്ന സർവോദയം കുമാരനായിട്ടല്ല ഞാനിവിടെ നിൽക്കുന്നത്. ഭദ്രൻ, ഭദ്രൻ എന്റെ മകനാ. ഭദ്രൻ? ഓ, നമ്മുടെ സി എ ഭദ്രൻ. സി എ? അതെ. അപ്പൊ അതാണ് കാര്യം. കേട്ടോ കുമാർജി, പറയുമ്പോ മുഖസ്തുതിയാണെന്ന് വിചാരിക്കരുത്. ഈ ഭദ്രനില്ലേ, ശരിക്കും തന്തയ്ക്ക് പറന്നവനാ. ഞാൻ ഒരുപാട് ശ്രമിച്ചതാ ഈ ഭദ്രനെ ഒന്ന് പർച്ചേസ് ചെയ്യാൻ, നടന്നില്ല. എന്താ അയാളുടെ ഒരു ശുഷ്കാന്തി! എപ്പോഴാ എന്നെ പിടിച്ച് അകത്താക്കുന്നതെന്ന് പേടിച്ചിരിക്കുക ഞാൻ. അരുത്, യാചിക്കാൻ വന്നവനെ പരിഹസിക്കരുത്. ജീവനറ്റി വിറങ്ങലിച്ചു കിടക്കുന്ന ഒരു കുഞ്ഞു ശരീരമോർത്തെങ്കിലും ദയ കാണിക്കണം. ഈ അവസാന കാലത്ത് കൈക്കുമ്പിളിലെ തീർത്ഥം പോലെ എനിക്ക് കിട്ടിയ അവന്റെ കുഞ്ഞ്, എന്റെ മുത്ത്. ഞാൻ അറിഞ്ഞു. ഓ, മനുഷ്യനായി പിറന്ന ആർക്കെങ്കിലും ഇത്രയ്ക്ക് ക്രൂരനാവാൻ പറ്റൂ? സംഭവം നടന്നപ്പോ വീണതാ എന്റെ മരുമകൾ. ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. ഈ അവസ്ഥയിൽ ഭദ്രൻ കൂടിയില്ലെങ്കിൽ അവനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വിട്ടുകിട്ടാൻ ഇവിടുന്ന് വിചാരിച്ചാലേ നടക്കൂ. സ്വന്തം കുഞ്ഞിനെ മണ്ണിട്ട് മുടുന്നതിന് മുമ്പ് അവനാ മുഖം ഒന്ന് കണ്ടോട്ടെ. ദയവുണ്ടാവണം. അവന്റെ എല്ലാ തെറ്റിനും ഞാൻ കാലി പിടിച്ചു. വേണ്ട, ഈ മുറ്റത്ത് ഭിക്ഷ ചോദിച്ചു വരുന്നവരെ വെറും കൈയോടെ പറഞ്ഞയക്കാറില്ല ദേവരാജൻ. കൊച്ചുമകളുടെ അന്ത്യകർമ്മത്തിന് മകൻ അവിടെ ഉണ്ടാകും. പോയി പറ അവനോട് ഈ ദേവരാജനെ നിഗ്രഹിക്കാൻ മാത്രമല്ല അനുഗ്രഹിക്കാനും അറിയാവുന്ന. അശോക, ഉമ്മൻകോശിയെ വിളിക്കേ. പിന്നെ മറ്റൊന്നുകൂടി വേണം, ഒരു റീത്ത്. മുല്ലമുട്ടുകൾ മാത്രം കുരുത്ത ഒരു കുഞ്ഞു റീത്ത്.
നമ്മൾ എത്ര ശ്രമിച്ചാലും വിധിയെ തടുക്കാനാവില്ല. ഈ ദുരന്തം അത് ഒഴിവാക്കാനായിരുന്നു ഞാൻ ശ്രമിച്ചത്. പക്ഷേ ഒന്ന് നിർത്തണം സാർ, ഈ മുതലക്കണ്ണീരിലൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ വല്ല പാർട്ടി ഗ്രൂപ്പുകളിലും മതി. എന്താണ് ഭദ്രൻ സാർ ചെയ്ത തെറ്റ്? നിങ്ങളെപ്പോലുള്ളവർ ജനങ്ങളോട് ഒരിക്കലും കാണിക്കാത്ത കൂറ് സ്വന്തം തൊഴിലിനോട് കാണിച്ചതോ? ലോക്കപ്പിനുള്ളിൽ നിന്നും ഫ്രാൻസിസ് എന്ന ഗുണ്ടയെ ഇരു ചവി അറിയാതെ വെളിയിലിറക്കി കൊലപ്പെടുത്തി ജഡം മജിസ്ട്രേറ്റിന്റെ മേശയ്ക്ക് മുകളിൽ തള്ളാൻ കൽപ്പുള്ളയാൾ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ സംഭവത്തിൽ പ്രതി ഒരേ ഒരാൾ, സി ഐ ഭദ്രൻ. ഭദ്രൻ സാർ ഒരുപാട് കഷ്ടപ്പെട്ട് മേടയിൽ ദേവരാജനെതിരെ ചാർജ് ചെയ്ത കേസുകളുണ്ട്. അതിൽ ചിലതിനൊക്കെ തെളിവ് സംഘടിപ്പിച്ചു കൊടുത്ത സാർ തന്നെയാണല്ലോ. എന്നിട്ട് അതിന്റെ അന്വേഷണം എവിടം വരെയായി? എല്ലാം കെട്ടിച്ചമച്ച കോപ്പുകളാണെന്ന് പത്രങ്ങളിൽ പരമ്പര വരുന്നു. ഭദ്രൻ സാറിന്റെ മകൾക്ക് സംഭവിച്ചതിന് പിന്നിലും ആരാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ പോലീസ് ഇപ്പോഴും പ്രതികളെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാത്തിനും ഒടുവിൽ ഇവിടെ ദുഃഖം അറിയിക്കാൻ ലജ്ജ തോന്നില്ല സാറിന്? ഉണ്ട്, ലജ്ജ തോന്നുന്നുണ്ട്. ഈ വീട്ടിൽ വെച്ച് എന്നോട് കുമാർജി ചോദിച്ചു, എന്റെ ഈ വെളുപ്പിൽ സ്വാർത്ഥതയുടെ കറ പുരണ്ടിട്ടില്ലേ എന്ന്. ചോദ്യം സത്യമായിരുന്നതുകൊണ്ട് അന്ന് ഞാൻ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഇപ്പോ ആത്മാവിൽ തൊട്ട് ഞാൻ പറയുന്നു, ഈ സുധാകരൻ ഇനി രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ല. എനിക്ക് ആരോടും നീതി പുലർത്താനായില്ല, കുമാർജിയോട്, ഭദ്രനോട്. എന്തിന്? വോട്ട് തന്ന് ജയിപ്പിച്ച ജനങ്ങളോട് പോലും. ഇത് ജാതിയും ചതിയും ലഹരിയും മൂലധനമായുള്ള ദേവരാജന്മാരുടെ കാലമാണ്. അറിഞ്ഞില്ലേ, മേടയിൽ ദേവരാജൻ സംസ്ഥാനത്തിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രിയാവാൻ പോവുകയാണ്. അഷ്ടമംഗല്യ പ്രശ്നം നടത്തി ജ്യോതിഷ വിധി പ്രകാരം മഹാതാന്ത്രികരെ വരുത്തി ദേവരാജൻ ഇപ്പോ ഒരു ഹോമത്തിനൊരുങ്ങുകയാണ്. ഹോമമല്ല, യാഗം. ചക്രവർത്തി പദം പോകുന്നതിന് മുമ്പ് ദേവകളെ പ്രീണിപ്പിക്കുന്നത് പണ്ടും പതിവുള്ളതാണല്ലോ. പക്ഷേ ഒരു ഗംഗയ്ക്കും അവനെ ശുദ്ധി വരുത്താനാവില്ല. അവന്റെ പാപങ്ങൾ ദഹിപ്പിച്ച് കളയാൻ ഒരഗ്നിക്കുമാവില്ല. കിട്ടിയതൊന്നും പോരല്ലടാ, ഒരു പുണ്യകർമ്മം നടക്കുമ്പോ അലമ്പൊണ്ടാക്കതെ ഇറങ്ങി പോറ പറ്റി. എടാ മോനെ റഷീദേ, ഇവൻ പറയുന്ന കേട്ട നീ നിന്റെ ഭാവി തുലയ്ക്കരുത്. നീ ഇപ്പോഴും സർവീസ് ഉള്ളവന്, അതും എന്റെ സ്റ്റേഷനിൽ തന്നെ. അതിവേഗം കിട്ടോ. നിന്നെ പോലൊരു തെണ്ടിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സല്യൂട്ടാ ഇത്. എന്ത് സംഭവിച്ചാലും യാഗം മുടങ്ങരുത്. തന്ത്രി പറഞ്ഞു തരുന്ന മന്ത്രം ലക്ഷം തവണ ഉരുവിടാതെ എനിക്ക് ഈ പീഠം വിടാനാവില്ല. ചെല്ലേ, ചെന്നവനെ തടയേ.
യാഗശാലയിൽ കുരുതി നടക്കുന്നതിൽ തെറ്റില്ല. വിശേഷിച്ചും യാഗം വിഘ്നപ്പെടുത്താൻ വരുന്നവന്റെ കുരുതി. ഒരുപാട് പേരുടെ ജീവൻ എടുത്ത നിന്റെ കയ്യ്, നാറിയ കയ്യ്, അത് ഞാനങ്ങ് എടുക്കുക.
നിന്റെ വൃത്തികെട്ട കാലു തൊട്ടി മണ്ണിന് കളങ്കപ്പെടരുത്. പോ. കൊല്ലില്ല, കൊല്ലില്ല നിന്നെ ഞാൻ. കൊന്നാ നീ രക്തസാക്ഷിയായി പോവും. നിന്റെ ഛായാചിത്രങ്ങളിലും പ്രതിമകളിലും നിന്റെ ഭക്തർ പുഷ്പാർച്ചന നടത്തും. അത് വേണ്ട, നീ ജീവിക്കണം. ഈ പാതി വെന്ത ദേഹത്തിൽ ഞാൻ ദാനം തന്ന ജീവനുമായി സ്വന്തം പാപങ്ങൾ നിന്നെ വേട്ടയാടുന്നത് ഈ ഒറ്റ കണ്ണു വെച്ച് നീ കാണണം. പോ.